ആവാഹിക്കുന്നവൾ ദേവഹൂതി. അങ്ങനെ ആരൊക്കെ ചെയ്യുന്നു അവരൊക്കെ ദേവഹൂതിമാരാണ് പറയുന്നത്. ഈശ്വരന്റെ ഹൃദയത്തിൽ ആരെല്ലാം പ്രതിഷ്ഠിക്കുന്നു അവരെല്ലാം ദേവഹൂതിമാരാണ്. അപ്പൊ മനസ്സങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ മനസ്സാകട്ടെ സത്വം, രജസ്, തമസ് ഇങ്ങനെ മൂന്ന് പ്രകാരത്തിൽ അങ്ങനെ വികാരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പ്, ചുമപ്പ്, കറുപ്പ് ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള കയറുകൊണ്ട് മൂന്ന് വിധത്തിലുള്ള ചരടുകൾ പിരിച്ച് കയറാക്കിയാൽ എന്ന പോലെ മനുഷ്യന്റെ മനസ്സ് ത്രിവിധ ഗുണങ്ങളാൽ വികാരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഗീതയിലൊക്കെ വളരെ വിസ്തരിച്ച് ത്രിഗുണങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സത്വസ്ഥമായിരിക്കുന്ന മനസ്സാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. രജോഗുണം നിറഞ്ഞിരിക്കുന്ന മനസ്സ് രണ്ടുമല്ലാത്ത മധ്യമായിട്ടുള്ള ഒരു സ്ഥിതിയിലുള്ളതാണ്. തമോ ഗുണ പ്രധാനമായിട്ടുള്ള മനസ്സ് അത്യന്തം മോശമായിട്ടുള്ളതുമാണെന്ന് പറയുന്നത്. ഊർദ്ധം ഗച്ഛന്തി സത്വസ്ഥ, സത്വമായിരിക്കുന്ന മനസ്സാണ് നമ്മളെ ഊർദ്ധഗതിയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യേ തിഷ്ഠന്തി രാജസ, രജോ ഗുണം മധ്യത്തിൽ വർത്തിക്കുന്നു. ജഘന്യ ഗുണവൃത്തിസ്ഥ അതോ ഗച്ഛന്തി താമസഃ, അത് അധോഗതിയിലേക്ക് താമസ ഗുണം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ. ഈ ത്രിഗുണത്തിനും അതീതനാവണം എന്നാ പറയുന്നത് ഭഗവാൻ. അപ്പോഴാണ് മനസ്സ് നല്ലോണം ശുദ്ധമായിട്ട് വരുള്ളൂ. പിന്നീട് ആ ഗുണങ്ങളെ വിസ്തരിച്ച് ആ ഗുണങ്ങളുടെ വകഭേദം ശരിക്കും മനസ്സിലാക്കിയിരിക്കണം ഭക്തന്മാര്. യഥാ സത്വം പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭൃദ് തദോത്തമ വിധാം ലോകാൻ അമലാൻ പ്രതിപദ്ധ്യതേന്ന്. ഒരു വ്യക്തി യഥാ സത്വം പ്രവൃദ്ധേതു പ്രളയം യാതി ദേവ, അവസാന സമയത്ത് പ്രളയം ചെയ്യുന്ന സമയത്ത് പ്രകർഷേണ ലയം പ്രാപിക്കുന്ന അവസരത്തില്, അതാണ് പ്രളയം. പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം. ഈ പഞ്ചഭൂതാത്മകമായിരുന്ന ശരീരം അതാത് പഞ്ചഭൂതങ്ങളായിട്ട് വിഘടിച്ചു പോവും. അതാണ് പ്രകർഷേണ ലയം ചെയ്യുക. അങ്ങനെ ആവുന്ന അവസരത്തില് സത്വഗുണം നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് അങ്ങനെ സംഭവിച്ചത് എങ്കിൽ തദോത്തമവിധാം ലോകാനമലാം പ്രതിപദ്ധ്യതേ, ഉത്തമന്മാരും ജ്ഞാനികളുമായിട്ടുള്ള ആളുകള് പോകുന്ന ആ ലോകത്തിലേക്കാണ് പോവുക. രജസി പ്രളയംഗത്വ, രജോഗുണമാണ് ഇങ്ങനെ പ്രകർഷണ ലയം സംഭവിക്കുന്ന സമയത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ കർമ്മസംഗീഷു ജായതേ, കർമ്മികളായിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് വീണ്ടും വരിക. തഥാ പ്രലീനസ്തമസി, അപ്രകാരം തന്നെ താമസഗുണം പ്രവൃത്തമായിരിക്കുന്ന അവസരത്തിലാണ് ശരീരത്യാഗം ചെയ്യുന്നത് എങ്കിൽ തഥാ പ്രലീനസ്തമസി മൂഢയോനീഷു ജായതേ, മൂഢയോനികളായിട്ട് മനുഷ്യേതര യോനികളില്, പശുപക്ഷി ആദി യോനികളില് ജനിക്കേണ്ടി വരും. അപ്പൊ ത്രിഗുണങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതുണ്ട് ഭക്തന്മാര്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം തന്നെ, പുരാണ ഇതിഹാസങ്ങൾക്ക് അടിസ്ഥാനം വേദോപനിഷത്തുകളാണ്. വേദോപനിഷത്തിലെ സൂത്രവാക്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാൻ ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് തന്നെ പ്രയാസം എന്ന് മനസ്സിലാക്കിയ വ്യാസാദിമാർ, ഋഷീശ്വരന്മാര് ആ ഉപനിഷത്ത് തത്വങ്ങളെ സിംബോളിക് രൂപത്തില് രൂപഭാവഭേദങ്ങൾ നൽകി ആവിഷ്കരിച്ചതാണ് പുരാണ ഇതിഹാസങ്ങൾ. നമ്മുടെയൊക്കെ ശരീരത്തിൽ ജീവൻ ഏത് പ്രകാരം പ്രധാനവും ശരീരം അതിന് ഉപാധിയുമാണോ അപ്രകാരം പുരാണ ഇതിഹാസങ്ങളിലെ ആത്മതത്വോപദേശങ്ങൾ അതിന്റെ ജീവനും കഥ എന്ന് തോന്നുന്ന ഭാഗം അതിന്റെ ശരീരവുമാണ്. രാമായണത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മൂന്ന് കഥാപാത്രങ്ങളെ കാണാൻ കഴിയും. വിഭീഷണൻ, രാവണൻ, കുംഭകർണൻ. വിഭീഷണൻ സത്വഗുണത്തിന്റെ പ്രതീകമാണ്. സത്വഗുണത്തിന് ആകാരം സൃഷ്ടിച്ചതാണ് വിഭീഷണൻ. വിഷ്ണുഭക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി. ഭക്തി ഉണ്ടാവണേന്ന് മാത്രമേ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ അദ്ദേഹം. രാവണനാകട്ടെ രജോഗുണ സ്വഭാവത്തിൽ, രജോഗുണത്തിന്റെ പ്രതീകമാണ്. രാജഭരണ താല്പര്യം തന്റെ എല്ലാം നശിച്ചു കഴിഞ്ഞാലും ആ വാശി വിട്ടുകൊടുക്കാത്തൊരവസ്ഥ, അവസാനം നാശത്തിലേക്ക് പോകുന്നൊരു ഇതാണ്. വിഭീഷണനാകട്ടെ അനശ്വരമായിട്ടുള്ള കീർത്തിയാണ് സമ്പാദിക്കുന്നത്. ഇവിടെ കുംഭകർണനാവട്ടെ തമോ ഗുണത്തിന്റെ പ്രതീകമാണ്. ഊണും ഉറക്കവും, 6 മാസം ഊണും 6 മാസം ഉറക്കവും. സാധാരണ എല്ലാ ആളുകൾക്കും അങ്ങനെയാണ് കേട്ടോ. ഒരു വർഷത്തിൽ 364 ദിവസമുണ്ട്. അതിൽ പകുതി ഭാഗം രാത്രിയും പകുതി ഭാഗവും പകലുമാണ്. ആ കണക്കനുസരിച്ച് 6 മാസം ഉറക്കുക, 6 മാസം ഓടുന്നതന്നെ എല്ലാവർക്കും. അപ്പോ ആ തമോ ഗുണത്തിന്റെ പ്രതീകമായിട്ട് 3 ഗുണങ്ങളെ ചിത്രീകരിച്ച് ഇരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗുണങ്ങളെയൊക്കെ തരണം ചെയ്ത് ഓരോന്നിനെയും തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും ഒക്കെ വരാൻ കഴിയും. ആളൊരു സാത്വികനാണെന്നൊക്കെ നമ്മൾ പറയാറ് കേൾക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണത്? അദ്ദേഹത്തിന്റെ ആ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിന് ആഹാരം വളരെ പ്രേരകമായിട്ടുണ്ട് എന്നാ പറയാ. ആഹാരമാണല്ലോ മനുഷ്യൻ, അല്ലേ? അന്നാത് ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാവുന്നത്. ജാത അനി അന്നേന വർത്തതേ, അങ്ങനെ ജനിച്ചിട്ടുള്ള ഭൂതങ്ങള് ആ അന്നത്തിൽ നിന്നും വർദ്ധിക്കുന്നു, വൃദ്ധിയെ പ്രാപിക്കുന്നു. ജാതാനി അന്നേന വർദ്ധതേ, തസ്മാത് സർവ ഔഷധം ഉച്ചതേ എന്നൊക്കെ പറയും. അന്നം ഒരു മനുഷ്യന്റെ ശരീരം നോക്കുകയാണെങ്കിൽ ആ മാതാവിന്റെ ഗർഭപാത്രം മുതൽ വളർച്ച മുതൽ നോക്കുകയാണെങ്കിൽ എല്ലാം അന്നമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ശരീരത്തിന് ഈ ശരീരമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അത് 3 വിധത്തിലായിത്തീരുന്ന പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള്, അതിലത്തെ സ്വാത്വികാംശം നമ്മളുടെ അന്ധകരണമായിട്ടും രാജസാംശം മാംസം മജ്ജ മേധസ് മുതലായിട്ടുള്ള സത്വധാതുക്കളായിട്ടും താമസാംശം മലമൂത്രങ്ങളായിട്ടും പോകുന്ന പറയുന്നു. അപ്പൊ ആഹാരത്തിന്റെ പ്രാധാന്യം നോക്കൂ, വളരെ പ്രധാനമാണ് ആഹാരം. മനുഷ്യന്റെ പചന വ്യൂഹം തന്നെ ഒരു സസ്യാഹാരം ദഹിപ്പിക്കാൻ പാകത്തിനുള്ളതാണ് പറയുന്നത്. മാംസാഹാരികൾക്ക് യോജിച്ചിട്ടുള്ളതല്ല. മാംസഭുക്കായിരിക്കുന്ന ഒരു ജീവിക്ക് അതിൻ്റെ ഇരയെ കാണുകയാണെങ്കിൽ മറ്റൊന്നിൻ്റെ സഹായം കൂടാതെ അതിനെ പിടിച്ച് അതിന് വേണ്ടത് ആഹരിച്ചിട്ട് പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പ്രകൃതി തന്നെ ആ ജീവിയുടെ ശരീരത്തിൽ ഒതുക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ സ്ഥിതിയല്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാരത്തിനേക്കാൾ എത്രയോ ഭാരം കുറഞ്ഞിരിക്കുന്ന ഒരു സർപ്പം, അതൊരു എലിയോ അണ്ണാനെയോ ഒക്കെ പിടിച്ച് വളരെ അതിൻ്റെ നഖശിഖാന്തം ഒഴിവാക്കാതെ വിഴുങ്ങുന്നു. ഒരു മനുഷ്യനാണ് അങ്ങനെ ചെയ്തതെങ്കിലൊന്ന് ആലോചിച്ചു നോക്കൂ എന്താ സ്ഥിതിന്ന്. ആ സർപ്പത്തിന് അതെല്ലാം ദഹിച്ചു പോകുന്നു. അതിൻ്റെ ഒരു അംശവും ബാക്കിയില്ലാതെ ദഹിച്ച് സുഖമായിട്ട് അതിന് ജീവിക്കാൻ കഴിയുന്നു. ഒരു മനുഷ്യനാണെങ്കിൽ എന്താ സ്ഥിതി? അന്ന് വിഴുങ്ങുന്നത് സങ്കല്പിച്ച് നോക്കുക. ഒരു പാമ്പിനേക്കാൾ എത്ര വലിയ ജീവിയാ മനുഷ്യൻ. അതിനൊന്ന് വിഴുങ്ങി നോക്കൂ, എന്തായിരിക്കും സ്ഥിതി? അടുത്തുള്ള ആശുപത്രി അന്വേഷിച്ചു പോയി ഓപ്പറേഷൻ ചെയ്തിട്ട് അത് പുറത്തേക്ക് എടുക്കേണ്ടി വരും. അല്ലാതെ ദഹിച്ചു പോവില്ല. അത് ദഹിക്കാൻ പാകത്തിനല്ല മനുഷ്യന്റെ പചനവ്യൂഹമുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ആഹാരം സസ്യാഹാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞു വരെ ഒരു പ്രായപരിധിക്ക് ശേഷം ഏറ്റവും നല്ലത് മനുഷ്യന് സസ്യാഹാരമാണ്, രോഗപ്രതിരോധ ശേഷി അതുകൊണ്ടുണ്ടാവും എന്നൊക്കെ ഇന്ന് ആധുനിക ശാസ്ത്രവും വളരെ സമർത്ഥിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ സത്വഗുണം വർദ്ധിപ്പിക്കാൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സസ്യാഹാരങ്ങൾ. സ്വാത്വിക ആഹാരം രസ്യാസ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാര സാത്വിക പ്രിയ എന്നാണ് പറയുന്നത്. രസ്യവും സ്നിഗ്ധവും സ്ഥിരവും ഹൃദ്യവുമായിട്ടുള്ള ആഹാരമായിരിക്കണം സാത്വിക പ്രധാനമായിട്ടുള്ളത്. കഡ്വംള ലവണ അത്യുഷ്ണ രൂക്ഷ തീഷ്ണവിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖശോക ആമയപ്രദ എന്നാണ് പറയുന്നത്. കഡ്ഡം, കൂടുതൽ എരിവ്, കൂടുതൽ പുളി, കൂടുതൽ ചവർപ്പ്, ഇങ്ങനെയുള്ള വിദാഹം ഉണ്ടാക്കുന്ന വസ്തുക്കള് മുതലായിട്ടുള്ള ആഹാരങ്ങള് വളരെ ദുഃഖവും ശോകവും ആമയവും ഒക്കെ ഉണ്ടാവുന്നതാണ്. അത് രാജസാഹാരമാണ് എന്ന് പറയും. യാതയാമംഗതരസം പൂതി പര്യുഷിതം ചെയ്ത് ഉച്ഛിഷ്ടമഭിജാമേദ്യം ആഹാര താമസപ്രിയാണ്. മേദ്യങ്ങള് ശാസ്ത്രവിഹിതമല്ലാതിരിക്കുന്ന ഭക്ഷണങ്ങള്, പാകം ചെയ്തതിന് ശേഷം യാമങ്ങള്, ഒരുപാട് സമയം കഴിഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ, ഇതൊക്കെ മുതലായിട്ടുള്ള മത്സ്യമാംസാദി ആഹാരങ്ങളെയൊക്കെ ഈ താമസ ആഹാരത്തിന്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം തന്നെ വളരെ വർജ്യമായിട്ടുള്ളതാണ്. സാത്വികമായിട്ടുള്ള ആഹാരങ്ങളാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി വളരാൻ വളരെ ശ്രേഷ്ഠമായിരിക്കുന്നത്. അങ്ങനെ ആയി കഴിയുമ്പോൾ ആ സത്വഗുണ പ്രധാനമാകുമ്പോൾ നമ്മളെ ആ ഗതിനെ, സംസ്കാരത്തിനെ ഊർദ്ധഗതിയിലേക്ക് നടത്താൻ ഈശ്വരൻ അന്തര്യാമി, സർവന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ വാസുദേവൻ നമ്മളുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് പ്രേരണ തരികയായി. 100 വർഷക്കാലം വർഷം തോറും അശ്വമേധയാഗം നടത്തി സുഹൃത്തും സമ്പാദിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ ശ്രേഷ്ഠനാണ് ഒരിക്കലും മത്സ്യമാംസാദി ആഹാരങ്ങൾ കഴിക്കാത്തവെന്നാ പറയാ. അത്ര കാരണം അത് വേദനാത്മകമാണ്. മറ്റൊരു ജീവിയെ വേദനിപ്പിച്ചിട്ട് വരുന്നതാണ് മത്സ്യമാംസാദി ആഹാരങ്ങൾ. സസ്യാഹാരത്തിന് അത് വരുന്നില്ല. അത് ശാസ്ത്രം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ് പ്രകൃതി. ഇപ്രകാരമെല്ലാമാണ് ബുദ്ധി അങ്ങനെ സംസാരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സംസാര അതിനെ തിരിച്ച് ഒരു നദീപ്രവാഹത്തെ അതിൻ്റെ പ്രവാഹം സാവധാനത്തിൽ നിർത്തി കമ്പിപ്പിച്ച് തിരിച്ച് ആ ഈശ്വര മാർഗത്തിലേക്ക് പ്രവഹിപ്പിക്കലാണ് ഭക്തിമാർഗത്തില് ചെയ്യാനുള്ളത്. അതുകൊണ്ട് മാതാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മഹതനുഗമലഭ്യാഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതീത്വം ദേവഹൂത്യൈന്യഗാതി. ഇതിനെന്ത് വേണം? മഹതനുഗമലഭ്യ, മഹത്തുക്കളായിട്ടുള്ള ആളുകളിൽ നിന്നും അവരുടെ ഉപദേശപ്രകാരം കിട്ടുന്ന ആ ഭക്തി ഉണ്ടല്ലോ, മഹത്തുക്കളിൽ നിന്ന് ലഭിക്കുന്നേ, അതാണ് ഇതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയാണ്. മഹത്തുക്കളുടെ സംസർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്തി അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. സത്സംഗത്വേ നിസ്സംഗത്വം എന്നാ പറഞ്ഞു. സത്തുക്കളുമായിട്ടുള്ള ആളുകളുടെ സംഘം. നോക്കൂ, ഒരു സപ്തർഷികളുമായിട്ടുള്ള ഒരു നിമിഷ നേരത്തെ സംഘം കൊണ്ട് രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ അവരുടെ ഉപദേശപ്രകാരം നാമം ജപിച്ച് ജ്ഞാനിയും മഹർഷിയും അതിനുശേഷം രാമായണം എന്ന ഇതിഹാസത്തിന്റെ കർത്താവുമായി തീർന്ന കഥ രാമായണത്തിൽ കൂടെ എല്ലാവർക്കും അറിയുന്നതാണ്. കുറച്ചു നേരത്തെ സംസർഗമേ ഉണ്ടായിട്ടുള്ളൂ. സപ്തർഷികളായിട്ട് ആകെ മാറി മറിഞ്ഞു. വളരെ ദേഷ്യഭാവത്തിലാണ് ചെന്ന് അവരോട് പറഞ്ഞത്, നിക്കു നിക്കൂ, നിങ്ങളെ കയ്യിലുള്ളതെല്ലാം ഇവിടെ വെച്ചിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ കയ്യിലുള്ളതൊക്കെ ഇവിടെ വെക്കണം, അല്ലാതെ ഞാൻ വിടില്ല. നിങ്ങൾക്ക് തടി കേടാവാതെ പോണോ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നോളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർക്ക് യാതൊരു വിഷമവും ഉണ്ടായില്ല. ഞങ്ങളെ കയ്യിലുള്ളതെല്ലാം തരാലോ എന്നാ പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചു, ആട്ടെ ഇതൊക്കെ എന്തിനാണ്? അപ്പൊ പറയാ, എനിക്ക് ഭാര്യയും കുറേ കുട്ടികളും ഉണ്ട്, അവർക്ക് ഞാൻ നിങ്ങളെപ്പോലുള്ള ഈ സന്യാസിമാരുടെ അടുത്തും വഴിപോകരുടെ അടുത്തും പിടിച്ചു പറിച്ചിട്ടാണ് ഭക്ഷണത്തിന് കൊണ്ടു കൊടുക്കുന്നത്. ഞാൻ എത്ര കൊണ്ടു കൊടുക്കുന്നോ അവർക്ക് അത്രയും സന്തോഷമാണ്. നോക്കൂ, ഏത് കാലത്തെ ഉള്ള എക്കാലത്തെയും ജനങ്ങൾക്കുള്ള ഒരു ഉത്തമ ഉദാഹരണം പറഞ്ഞിരിക്കുക രാമായണത്തിൽ കൂടി. നിങ്ങൾ അനർഹമായിട്ട് സമ്പാദിക്കേണ്ട, അർഹമായത് സമ്പാദിച്ചാൽ മതി. അതിൽ നിന്നാണ് കുടുംബം പുലർത്തേണ്ടത്. അനർഹമായിട്ട് സമ്പാദിച്ചാൽ അതിന് പാപദോഷം തരാനുള്ളതുണ്ട്. പറയാ, ഇതിനൊക്കെ പാപമുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങനെ ആ കഥ അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അപ്പൊ മഹത്തുക്കളായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള സംസർഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. സത്സംഗത്തെ നിസ്സംഗത്വം. സത്സംഗത്തിൽ നിന്നാണ് നിസ്സംഗത ഉണ്ടാകുന്നത്. സത്തുക്കളുമായിട്ടുള്ള സംഘത്തിൽ നിന്നും നിസ്സംഗത ഉണ്ടാകുന്നു. എന്താ നിസ്സംഗത പറഞ്ഞാല്? ഈ ഭൗതിക വിഷയങ്ങളിലുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതെയായി തീരാം. അതാണ് നിസ്സംഗത. ആ നിസ്സംഗതയിൽ നിന്നും നിസ്സംഗത്തെ നിർമോഹത്വം. അപ്പോ മോഹം കുറഞ്ഞു കുറഞ്ഞു വരും. നിസ്സംഗത ഭൗതിക വസ്തുക്കളിൽ ആഭിമുഖ്യം കുറയുമ്പോൾ മോഹങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കും. ഗീതയിലൊക്കെ പറയുന്നുണ്ട്, ഭഗവാൻ അർജുനൻ ഭഗവാനോട് അവസാനം നഷ്ടോ മോഹ സ്മൃതിർലബ്ധ തത്പ്രസാദാന്മയാച്യുത. ആ മോഹം തിരോധാനം ചെയ്തു ഭഗവാനെ, അങ്ങയുടെ ആ അമൃതസന്നിധിയായിരിക്കുന്ന വാക്കുകളെ കേട്ട് എൻ്റെ മോഹങ്ങളെല്ലാം തിരോധാനം ചെയ്തു എന്ന് അർജുനൻ പറയുന്നുണ്ട്. അങ്ങനെ ആ മോഹം നഷ്ടപ്പെടും. നിർമോഹത്തെ നിശ്ചലതത്വം. അങ്ങനെ ആ മോഹം തിരോധാനം ചെയ്താലോ നിശ്ചലതത്വത്തിലേക്ക് വരും. നിശ്ചലതത്വം എന്ന് പറഞ്ഞാൽ ആ മനസ്സ് ഇളകാത്ത അവസ്ഥ, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഈശ്വരന് മാത്രം ഉറച്ചിരിക്കുന്ന അവസ്ഥ. നിസ്സംഗത്തിൽ നിന്നും അങ്ങനെ വരുമ്പോൾ ജീവൻ മുക്തി ഉണ്ടായിത്തീരും. ഇതൊക്കെ എവിടെ നിന്നുണ്ടാവുന്നു? മഹതനുഗമലഭ്യാഭക്തിരേവാത്രസാധ്യ. മഹത്തുക്കളുമായിട്ടുള്ള ആളുകളുടെ സംസർഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഭക്തിയിൽ നിന്നുണ്ടായിത്തീരുന്നതാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തി. രമണ മഹർഷിയൊക്കെ പറയും ഭക്തിനെ പറ്റിയിട്ട്, ഹൃസ്തലേ മനം സ്വസ്ഥതാക്രിയ ഭക്തിയോഗബോധാശ്ച നിശ്ചിതം. ഹൃദയ സ്വഹൃദയത്തിൽ എപ്പോൾ മനസ്സ് നിശ്ചലാവസ്ഥയെ പ്രാപിക്കുന്നുവോ ആ സമയം ആണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തി. ഭാവശൂന്യ സദ്ഭാവ സുസ്ഥിതി ഭാവനാബലാത് ഭക്തിരുത്തമം. ഭാവശൂന്യമായിരിക്കുക, മനസ്സിലെ ലൗകിക വിചാരങ്ങളൊക്കെ ഒഴിവാക്കി ഭാവശൂന്യ സദ്ഭാവ സുസ്ഥിതി, അവിടെ നിന്ന് ആ സദ്ഭാവത്തെ സ്മരിച്ചുകൊണ്ട് ഭാവനാബലാത് ഭക്തിരത്വം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തി. ഇതിലൊക്കെ പറയുന്നുണ്ട് നുല്യ നിന്നാസ്തുതേർമോനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉദാഹരണങ്ങളോടുകൂടിയിട്ട് ആ ശരിയായ ഭക്തന്റെ ലക്ഷണങ്ങൾ പറയാണ്. ബ്രാഹ്മണനിലും ശാവലും ശാവനെ തിന്നുന്ന ചണ്ടാലിലും മണ്ണിലും മൺകട്ടയിലും സ്വർണത്തിലെല്ലാം സമബുദ്ധിയോടുകൂടിയ ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയനായിരിക്കുന്ന ഭക്തൻ എന്ന് ഭക്തിയോഗത്തിലൊക്കെ പറയുന്നുണ്ട്. അതാണ് ശരിയായിട്ടുള്ള ഭക്തി. അങ്ങനെയുള്ള ആ ഭക്തി സമ്പാദിക്കുന്നത് മഹത്തുക്കളായിട്ടുള്ള ആളുകളുടെ സംസർഗത്തിൽ നിന്നാണ്. വളരെ ഗീതയിലൊക്കെ പറയാന്ന് വെച്ചാൽ വളരെ വിനീതനായി ചെന്നിട്ട് വേണം മഹത്തുക്കളുടെ അടുത്ത് ഭക്തി സമ്പാദിക്കാൻ എന്നാ പറയാം. ഡംബാഹങ്കാരാദികളൊന്നും കൊണ്ട് ചെന്നിട്ട് ചോദിച്ചാൽ കൊടുക്കുന്നതല്ലാതെ നമ്മൾ ഫ്ലാറ്റ് വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയും. ഇത്ര ലക്ഷം റുപ്യ തരണം എന്ന് പറഞ്ഞാൽ ആ പൈസ എന്നാ റെഡി ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വാങ്ങണം എന്ന് വിചാരിച്ചാൽ കഴിയും തീർച്ചയാണ്. പക്ഷെ കുറച്ച് ഭക്തി എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല മഹത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഇരുന്ന്. അവരിതിനൊക്കെ അതിജീവിച്ച ആളുകളായിരിക്കും. അവർക്ക് ഈ പണം കൊണ്ടൊന്നും പണത്തിന്റെ ഇതൊന്നും അവരുടെ അടുത്ത് വിലപ്പോവില്ല. അവരുടെ അടുത്ത് വിനയാന്യതനായിട്ട് ചെല്ലണം. തദ്വിധി പ്രണിപാതേന പരിപ്രസ്നേന സേവയ, അങ്ങനെയൊക്കെയാ ചെല്ലേണ്ടത്. പ്രണിപാതം ചെയ്തുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് മഹത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെല്ലേണ്ടത്. അങ്ങനെ അവരെ കൊണ്ട് അവരെ ശുശ്രൂഷിച്ച് അവരെ ദണ്ഡ നമസ്കാരം ചെയ്ത് അവരെ ശുശ്രൂഷിച്ച് പരിപ്രശ്നേന സേവയ, യോഗ്യനായിരിക്കണം ഇത് പറഞ്ഞു തരുന്ന ആള്. അതുകൊണ്ട് അത് അവരോട് ചോദ്യങ്ങളെ ചോദിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ യോഗ്യനായിരിക്കുന്ന ഗുരുനാഥൻ യോഗ്യനായിരിക്കുന്ന അല്ലെങ്കിൽ അധികാരിയായിരിക്കുന്ന ശിഷ്യന് ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കും എന്നൊക്കെയാണ് ഗീതയിൽ പറഞ്ഞുള്ളത്. അങ്ങനെയുള്ള ജ്ഞാനത്തെയാണ് സമ്പാദിക്കേണ്ടത്. അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മാതാവേ അങ്ങനെയൊക്കെയാണ് ആയിട്ട് വരേണ്ടത്. എന്നിട്ട് പറയാണ് ഈ സൃഷ്ടിക്രമത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് ഈ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിലെ സത്രശാലയിലേക്ക് ഒരു വ്യക്തി വന്നു വിചാരിക്കുക, ആ സത്രം കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ സത്രം ഒക്കെ സമാപിച്ച് അദ്ദേഹത്തിന് തിരിച്ച് ന്യൂഡൽഹിയിലേക്ക് തന്നെ പോകണം. അപ്പം ഇതിന് പോകണമെങ്കിൽ അദ്ദേഹം എന്തിന് തയ്യാറാവണം? ആദ്യം ഇവിടം വിടാൻ തയ്യാറാവണം. പിന്നിട്ട് വന്ന ഓരോ സ്റ്റേഷനുകളെ മുന്നേറിക്കൊണ്ട് വേണം പോകാൻ. ആദ്യം ഇവിടെ വിടാൻ തയ്യാറാവണം, അതിനുശേഷം അടുത്ത സ്റ്റേഷൻ, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റേഷൻ മാറി 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 ന്യൂഡൽഹിയിൽ എത്തിച്ചേരണം. പെട്ടെന്ന് ഒറ്റയടിക്ക് ന്യൂഡൽഹിയിലേക്ക് എത്തില്ല. ആദ്യം തയ്യാറാവേണ്ടത് ഇവിടെ വിടാനാണ്. ഇങ്ങനെയാണ് ഓരോ ജീവനും. ആ ഈശ്വര തത്വത്തിൽ നിന്നും വേറിട്ട് വന്നിട്ടുള്ള ഒരു ജീവൻ ഇങ്ങനെ ഈ സംസാരത്തിലെ സാഗരത്തിൽ അങ്ങനെ വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് വിടാൻ വേണ്ടിയിട്ട് ആദ്യം തയ്യാറാവണം. അതിനാ വന്ന വഴികളെ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപി ദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്ചതേ അസൗ പ്രകൃത്യ കപിലതനുരിതീത്വം ദേവഹൂത്യൈന്യഗാദി. ഈശ്വരന്റെ ഇച്ഛയിൽ നിന്നും പ്രകൃതി ഉണ്ടായി. പ്രകൃതിയിൽ നിന്ന് മഹത്തത്വമുണ്ടായി. മഹത്തത്വം എന്ന് പറയുന്ന വെഷ്ടി ജീവന്മാരിലെ ബുദ്ധിയായിട്ടാണ് പ്രതിഭാസിക്കുന്നത്. മഹത്വത്തിൽ നിന്നും അഹങ്കാരമുണ്ടായി. അഹങ്കാരം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ഈ കർമ്മ ഞാൻ എന്നുള്ള ആ മിഥ്യാഭിമാനത്തിൽ നിന്നുണ്ടാവുന്നുള്ള അഹങ്കാരം. മറ്റൊന്നുണ്ട്, അത് ബ്രഹ്മാഹങ്കാരമാണ്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ബ്രഹ്മാഹങ്കാരത്തെയാണ്. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ, ആ അഹങ്കാരമാണ് ശരിയായിട്ടുള്ള അഹങ്കാരം. മാത്രാശ്ച മാത്രകള്, പഞ്ചതന്മാത്രകള്, ശബ്ദം സ്പർശം രൂപന്റെ സംഗന്ധം, ഇതാണ് പഞ്ചതന്മാത്രകള്. ആദ്യമായിട്ട് മാത്രാശ്ച ഭൂതാന്യപി, ഭൂതങ്ങള് പഞ്ചഭൂതങ്ങള് അതും പറയണം. മാത്രകൾ ഏതൊക്കെയാണ്? ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം. ആകാശ് ആദ്യമായിട്ട് ശബ്ദമുണ്ടായി എന്നാ പറയും. പഞ്ചതന്മാത്രയിലെ ആദ്യത്തെ ശബ്ദതന്മാത്രയാണ്. ശബ്ദത്തിൽ നിന്നും ആകാശമുണ്ടായി. പ്രകൃതിയുടെ സൃഷ്ടിപ്രകാരം പറയാണ്. ആ ആകാശത്തിൽ നിന്നും സ്പർശം ഉണ്ടായി. സ്പർശത്തിൽ നിന്നും വായു സമുദ്ഭൂതമായി. വായുവിൽ നിന്ന് രൂപമുണ്ടായി. രൂപത്തിൽ നിന്നും അഗ്നി ഉണ്ടായി. അപ്രകാരം അഗ്നിയിൽ നിന്ന് രസമുണ്ടായി, രസത്തിൽ നിന്നും ജലമുണ്ടായി, ജലത്തിൽ നിന്ന് ഗന്ധമുണ്ടായി, ഗന്ധത്തിൽ നിന്നും ഭൂമി സമുദ്ഭൂതയായി. ഇതാണ് പഞ്ചഭൂതങ്ങൾ. അത് ഈ പഞ്ചഭൂതങ്ങളുടെയും തന്മാത്രകളുടെയും എല്ലാം ആ സ്വാത്വിക അംശത്തിൽ നിന്നാണ് നമ്മുടെ അന്ധകരണം ഉണ്ടായത് എന്ന് പറയും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ പ്രകൃതി തന്നെ രണ്ട് വിധത്തിൽ വരുന്നുണ്ട്. ഒന്ന് അപഞ്ചീകൃത പഞ്ചഭൂതങ്ങള്, ഒന്ന് പഞ്ചീകൃത പഞ്ചഭൂതങ്ങൾ. പഞ്ചീകൃത പഞ്ചഭൂതങ്ങളാണ് ഈ സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയുന്നത്. പ്രകൃതി ഓരോ ഭൂതങ്ങളെയും രണ്ടാക്കി പകുത്ത് പകുതി ഭാഗം മാറ്റിവെച്ച് മറ്റേ ബാക്കി ഓരോ അർദ്ധവും നന്നാലായി വീണ്ടും പകുത്ത്, അപ്രകാരം ഓരോ അർദ്ധവും മറ്റ് നന്നാലായി പകുത്തതിൽ ഓരോ ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത്, അങ്ങനെ സംശ്ലേഷണ വിശ്ലേഷണാദി രാസയോഗ നിമിത്തം അത് സ്ഥൂലമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്രകാരം തന്നെയാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ സൃഷ്ടിയും. അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ വളരെ ഒരുപാട് സമയം പറയാനുണ്ട്. മാത്രമല്ല അത് പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ അല്ലതാനും സാർ. പ്രകൃതിയുടെ പ്രതിഭാസം ഈശ്വരന്റെ ഭഗവാന്റെ ലീലകളെന്ന് മാത്രം മനസ്സിലാക്കുകയുള്ളൂ. പ്രകൃതിയുടെ രാസലീലയാണത്. അങ്ങനെയാണ് ഈ പഞ്ചീകരണം നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഭൂതാന്യപി ഹൃദബി, മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം എന്നർത്ഥം. ഹൃദയം, ദശാക്ഷി, ദശ അക്ഷി, അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം, ദശാക്ഷി 10 ഇന്ദ്രിയങ്ങള്. ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കാത്, തൊക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്, ഇങ്ങനെയൊക്കെയുള്ളതാണ്. ശ്രോത്രം, തൊക്ക്, ചക്ഷു, ജിഹ്വ, ഘ്രാണം. ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇവരെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും. ജ്ഞാനം പ്രദാനം ചെയ്യാൻ കഴിവുള്ളവയാണവ. നമുക്ക് അറിവിനെ തരാൻ കഴിവുള്ളവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇപ്പോ കോടാനുകോടി ദൃശ്യങ്ങളുണ്ടാവും, പക്ഷെ അവയെല്ലാം തന്നെ നമ്മുടെ ഈ കണ്ണിൽ കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ചക്ഷുസിൽ കൂടി കാണാൻ വേണ്ടി കഴിയുന്നത്. വസ്തു ഒന്നേ ഉള്ളൂ, ദൃശ്യങ്ങൾ പലതുണ്ടാവും. അതുപോലെ തന്നെ ഈ ലോകത്തിൽ ഭൗതികത്തിൽ എന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ പദാർത്ഥങ്ങളെല്ലാം തന്നെ ഈ 5 വിധത്തിലാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അത് നമ്മളുടെ ഉള്ളിലേക്ക് ജ്ഞാനം അറിവ് പകർന്നു തരുന്നത് കൊണ്ട് അതിനെ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നു. പിന്നീട് കർമ്മേന്ദ്രിയമുണ്ട്. കർമ്മേന്ദ്രിയം വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. വചനം, ദാനം, ജ്ഞാനം, വിസർഗം, ആനന്ദം. ഈ ഓരോന്നിനും ഓരോ പ്രവൃത്തികൾ അല്ലെങ്കിൽ അവിടെ വിഷയങ്ങള്, അതാണ് ദശാക്ഷി. അങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ. അവിടെ വിഷയങ്ങളെ ഇവിടെ സ്വീകരിച്ചിട്ടില്ല, ഇന്ദ്രിയങ്ങളെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദശേന്ദ്രിയങ്ങള്. അതിനുശേഷം അപ്പോഴേക്ക് 24 തത്വങ്ങളായി. ഇവിടെ 24 തത്വങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ 24 തത്വങ്ങളും പുരുഷനും. പുരുഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ വെഷ്ടി ശരീരത്തിൽ ജീവൻ തന്നെയാണ്. ഈ ജീവനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഈ ജീവനാകട്ടെ ഈ 24 തത്വങ്ങളിൽ നിന്നും ഉപരിയാണ്. ജീവന്മാരുടെ അല്ലെങ്കിൽ ശരീരികളുടെ യാതൊന്നും തന്നെ ആ ജീവനെ ബാധിക്കുന്നില്ല, ഒരു കർമ്മങ്ങളെയും. ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തികളൊന്നും തന്നെ ആ ജീവൻ അതിലെല്ലാം സാക്ഷി മാത്രനാണ്. നൈനം ചിഹ്നന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങളെ കൊണ്ട് അതിനെ ചിഹ്നിപ്പിക്കാൻ കഴിയില്ല. നൈനം ദഹതി പാവക, അഗ്നി കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ കഴിയില്ല. എന്ന ചൈനം ക്ലേദ അന്ത്യാപോ, വായു ജലത്തിന് അതിനെ വരട്ടിക്കളയാനാവില്ല. എന്ന ശോഷയതി മാരുത, വായുവിനും അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛോദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷേവജ നിത്യ സർവഗതസ്ഥാണൂരതലോയം സനാതന എന്നാണ് ആത്മാവിനെ പറ്റി അല്ലെങ്കിൽ ജീവനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു തത്വമാണ്. അങ്ങനെയുള്ള ആ പ്രകൃതിയെ, ആ ജീവനെ, ആ ഈശ്വരനെ നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കാൻ പോയാൽ ഈശ്വരൻ നമ്മളെ ഇങ്ങോട്ട് ആശ്രയിച്ച് കുറേശ്ശെ ഇങ്ങോട്ട് അടുത്ത് വരാൻ തുടങ്ങും. അതാണ് അവതാരം എന്ന് പറയുന്നത്. മേലെ ഒരു അവസ്ഥയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരും നമ്മളെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഈശ്വരൻ. നമ്മൾ ഭൗതിക വിഷയങ്ങളെയാണോ ആശ്രയിച്ചത് എങ്കിൽ ആ ഭൗതിക വിഷയങ്ങളാണ് നമ്മളെ കൂടുതൽ കടന്ന് ആക്രമിക്കുക. സംഘാത് സംജായതേ കാമ, കാമാത് ക്രോധോ വിജായതേ. സംഘത്തിൽ നിന്നാണ്, അറ്റാച്ച്മെന്റിൽ നിന്നാണ് ഓരോന്നും ഉണ്ടായിത്തീരുക. ഭാഗവതത്തിൽ തന്നെ ആ ഭരത മഹർഷിയുടെ കഥയൊക്കെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. ഒരു മാൻകുട്ടിയിലെ ആസക്തി വന്നിട്ട് അദ്ദേഹം 2-3 ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വന്ന കഥ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അതാ അറ്റാച്ച്മെന്റിനോണ്ട് സംഘം കൊണ്ടുവരിക. എന്താ വെച്ചാൽ ഈ അവസാന സമയമാകുമ്പോഴേക്കും നമ്മളെ മനസ്സ് ശുദ്ധാക്കണം എന്നാ പറയാം. ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആദ്യം ഒരു കൈയ്യോണ്ട് ഈശ്വരന്റെ പാദത്തിലും ഒരു കൈയ്യോണ്ട് ഭൂമിയിലും പിടിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് നമുക്ക് ഈശ്വരന്റെ പാദത്തിൽ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം അതിന് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ജന്മം തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. ഈ ഭൗതികത്തിൽ ബന്ധപ്പെട്ടു പോയത് കൊണ്ട് ഒരു കൈയ്യോണ്ട് ഈശ്വരന്റെ പാദത്തിലും ഒരു കൈയ്യോണ്ട് ഭൂമിയിലും പിടിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുക. ഈ ഒരു കൈ അവിടെ ഉണ്ടല്ലോ, അത് കാരണം തന്നെ അവസാനം ആവുമ്പോഴേക്ക് 2 കൈയ്യോണ്ട് അവിടെ പിടിക്കാറായി തീരുന്ന പറയും. അവസാന സമയമാണെങ്കിൽ 2 കൈയ്യോണ്ട് ഈശ്വരന്റെ പാദത്തിൽ പിടിച്ചുകൊണ്ട് അതിന് തയ്യാറാക്കണം. മനുഷ്യന്റെ സംസ്കാരം ആ രൂപത്തിൽ രൂപപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതിന് വേണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ആയി തുടങ്ങി വരണം. അവസാന സമയത്ത് എന്തൊരു ആഗ്രഹമാണോ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായിത്തീരുന്നത് അതിനനുസരിച്ചുള്ള ഒരു ശരീരമായിരിക്കും അടുത്ത ജന്മത്തില് നമുക്ക് ഉണ്ടായിത്തീരുക എന്നാ പറയാം. യം യം വാപി സ്മരൻ ദേഹം ത്യജത്യന്തേ കളേപരം തം തമേ വൈരി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത എന്നാ പറയുന്നത് ഗീതയിലൊക്കെ. എന്തെന്ത് ഭാവങ്ങളെ സ്മരിച്ചുകൊണ്ടാണോ നമ്മുടെ ശരീരം ഈ ഒഴിവാക്കുന്നത്, ആ സമയത്ത് നമ്മൾക്ക് എന്താണോ ഭാവമുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ശരീരമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അല്ലയോ അർജുന, എല്ലാ സമയത്തും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്നാ പറയണം. അതിന് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. സ്റ്റാർട്ട് ഏർലി എന്നാ പറയാം, നേരത്തെ തുടങ്ങിക്കൊണ്ടിരിക്കണം എന്നാ പറയാം. പെട്ടെന്നായി തീരില്ല. ഈ സംസ്കാരങ്ങൾ എത്രയോ ജന്മാന്തരങ്ങളുള്ള സംസ്കാരങ്ങളാണ്. ആ സംസ്കാരം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് ചില വല്യമ്മമാരോടൊക്കെ ചോദിച്ചാൽ പറയും, നാമം ജപിക്കാറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും, ജപിക്കണം എന്നൊക്കെ ഉണ്ട് കുട്ടിയെ, സമയം കിട്ടണ്ടേ, ഇപ്പം എത്ര വയസ്സായി, 70 വയസ്സായി, അതെ മകന് 2 കുട്ടികളുണ്ട്, മകൾക്ക് 1 കുട്ടിയുണ്ട്, ഈ 3 കൂടി ഇങ്ങോട്ട് കൂടിയാൽ അമ്മ അത് അമ്മമ്മ മാത്രം മതി, അച്ഛമ്മ മാത്രം മതി, വേറെ ആരും വേണ്ട അവർക്ക്, പിന്നെ എനിക്ക് ഒന്നിനാണ് നേരം കിട്ടില്ല. അത് മാത്രം പോരാന്നാ പറയണത്. 24 മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത്. ഈ 24 മണിക്കൂറിന്റെ പുറമെ നിങ്ങൾ നാമം ജപിച്ചോളൂ പറഞ്ഞിട്ട് നമുക്ക് 1 മണിക്കൂർ കൂടുതൽ തരുമൊന്നുമില്ല. ആ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ ശീലിച്ച് തുടങ്ങിക്കൊണ്ട് വരണം. അപ്പോളേ ആ മനസ്സങ്ങനെ ശുദ്ധമായിട്ട് അവസാന സമയത്ത് രാമരാമ എന്നോ നാരായണ നാരായണ എന്നോ കൃഷ്ണ എന്നോ എന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് ജീവൻ പോകാൻ കഴിയണം. എന്നാൽ വളരെ ശ്രേഷ്ഠമായി എന്നാ പറയാ. ഇനി അടുത്ത ഭാഗത്തിൽ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രകൃതി ധർമ്മങ്ങളെയല്ല പിടിക്കേണ്ടത്, ആ പ്രകൃതിക്ക് അതീതനായിരിക്കുന്ന പുരുഷനെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് പറയാണ്. പ്രകൃതിഗത ഗുണൗഖൈർനാജ്യതേ പുരുഷോയം ഏതതി യതി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മതനുഭജന തത്വാലോചനൈ സാപ്യപേയ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഹാദി. അതുകൊണ്ട് ആ ഭഗവാനെ തന്നെ സ്മരിക്കുക, ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഈ പ്രകൃതിയുടെ പിടിയിൽ നിന്നും വിടാനുള്ള മാർഗം എന്ന് മാതാവിനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, കുറച്ചും കൂടി പറയുകയാണ്, അഷ്ടാംഗ യോഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് വിശദമായിട്ടുള്ളൊരു വിശദീകരണത്തിന് ഇവിടെ സമയമില്ല. അതിന് കഴിയുന്നത്രേ പറയാൻ വേണ്ടി ശ്രമിക്കാം. വിപലമതിരുപാത്തൈരാസനാധ്യർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതീത്വം ദേവഹൂത്യന്യഗാദി വിമലമതിരുപാത്തൈരാസനാധ്യേർമദംഗം. അംഗങ്ങൾ ആസനാധ്യേർ ആസനം മുതലായവ, യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണാധ്യാനം സമാധി, ഇതാണ് അംഗങ്ങൾ. അഷ്ടാംഗ യോഗമാണ്. ഇങ്ങനെ ഭക്തിയെ പ്രാപിച്ച് ഈശ്വര സാമ്രാജ്യത്തിൽ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ ആവശ്യം അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ഈ അഷ്ടാംഗ യോഗത്തിലൂടെ പറയുന്നത്. അതിനെ മറ്റൊരു വിധത്തിൽ ആ ഭക്തിഭാവത്തിൽ പറയും. സ്മരണം കീർത്തനം ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഭഗവത്തിൽ പറയുന്നുണ്ട്. ഇവിടെ അത് കുറച്ചും കൂടെ അഷ്ടാംഗയോഗം, അതിൽ കുറച്ചും കൂടെ അത് ഭക്തിയോഗം. ആ എന്താ പറയുക, പരമമായിരിക്കുന്ന ആ ഭക്തിയോഗത്തിനെയാണ് നവവിധ ഭക്തികളെ കൊണ്ട് ചിരിക്കുന്നത്. ആ ഭക്തി ഉണ്ടാവാനുള്ള മാർഗങ്ങളെ, അന്ധകരണം ശുദ്ധിയാക്കാനുള്ള ഭാവങ്ങളെയാണ് ഇവിടെ ഈ ആസനാധ്യർ കൊണ്ട് പറയുന്നത്. ആസനാദി അംഗങ്ങളെ കൊണ്ട് യമം നിയമം പക്ഷെ ഇത് അനുസരിക്കാൻ വലിയ പ്രയാസമാണ്. സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. യമം എന്ന് പറഞ്ഞാൽ എന്താ? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഈ അഞ്ചെണ്ണത്തിനെയാണ് യമം എന്ന് പറയുന്നത്. അഹിംസ പരമോധർമാണ്, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മമാണ് അഹിംസ. നേരത്തെ പറഞ്ഞു വെച്ചു, ഹിംസിക്കാത്ത, ഹിംസാത്മകമല്ലാത്ത, ഒരു ജീവിനെയും വേദനിപ്പിക്കാത്ത വിധത്തിലുള്ള ആഹാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല ഹിംസ ചെയ്യാറുള്ളൂ. ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന് മാത്രമല്ല അർത്ഥമുള്ളൂ. അന്യനുപദ്രവം ചെയ്യാതിരിക്കുന്നത് അഹിംസയും, അങ്ങനെയാ പറയാ. അന്യനുപദ്രവം ചെയ്യാതിരിക്കുക എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഉപദ്രവം ചെയ്യാതിരിക്കാൻ കഴിയും. ഓരോ വ്യക്തി മനസ്സുകൊണ്ട് തീരുമാനിച്ചു നോക്കൂ, ഞാൻ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യില്ല എന്ന്. സാധിക്കണ കാര്യ അല്ലാത്തതല്ല, മനസ്സ് തയ്യാറാവുക മാത്രമേ വേണ്ടൂ. ഒരാൾക്കും ഉപദ്രവം ചെയ്യില്ല എന്നുള്ളത്. മനസ്സാ കർമ്മണാവാചാ ജീവജാലത്തിനൊന്നിനും മനോവേദനയുണ്ടാക്കും പണി ചെയ്യാതിരിക്കണം. ഇതാണ് അഹിംസേനെ പറ്റി വിശദമായി പറഞ്ഞിരിക്കുക. ഇനി ഭക്തന്മാരൊക്കെയാണെങ്കിലോ, ഒരു ഭക്തനാണെങ്കിൽ അവിടെ ഈ ഹിംസയ്ക്ക് വീണ്ടും പറയാണ് എന്താ? ആ ഈശ്വര വിചാരത്തിന് വിപരീതമായി വരുന്ന ഭാവങ്ങളെല്ലാം തന്നെ ഈ ഹിംസയാണെന്നാണ് പറയുന്നത്. ഒരു ഭക്തന്റെ മനസ്സിൽ എപ്പോഴും ഈശ്വര വിചാരം ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് വിപരീതമായി വരുന്ന വിചാരങ്ങൾ ഹിംസയാണ്. അപ്പൊ അഹിംസ പരമമായിരിക്കുന്ന ധർമ്മമാണ്, യമത്തിലെ ആദ്യമായിട്ട് അനുസരിക്കേണ്ടതാണ്. ഭക്തന്മാർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, അനുസരിക്കുകയും വേണം. നിയമ യമം അഹിംസ സത്യം, ഉള്ളതൊട്ടും മറയ്ക്കാതെ ഉള്ളവണ്ണം പറഞ്ഞതും ചെയ്വതും ചിന്തയും ഒന്നായി നിൽപ്പതാം സത്യമെന്നത്. ത്രിവിധ കരണങ്ങളെ കൊണ്ടും കഴിയുന്നത്ര സത്യം പറയാൻ വേണ്ടി ശ്രമിക്കുക. അസ്തേയം, സ്തേയം ചെയ്യാതിരിക്കുക. സ്തേയം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യാതിരിക്കുക എന്നർത്ഥം. സ്നേഹിച്ചിട്ടോ ബലത്താലോ പറഞ്ഞിട്ട് മയക്കിയോ വേണം അന്യന്റെ സ്വത്തെന്ന് കാണി തോന്നാതിരിക്കണം. ഇതിനെയാണ് അസ്തേയം ചെയ്യാതിരിക്കുക, അസ്തേയം എന്ന് പറയാം. എങ്ങനെയെങ്കിലും പറഞ്ഞ് വശത്താക്കിയതിനെ പിടിച്ച് കുറച്ച് വശത്താക്കി കളയാമെന്നുള്ള ചിന്താഗതി പോലും ഭക്തന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയണത്. കാരണം ആ പ്രകൃതി തന്നെ ഓരോ ജീവനും അവൻ്റെ ആ ബുദ്ധിയാകുന്ന ദ്രവ്യവും കൊണ്ടാണ് ഈ ജീവിതയാത്രയ്ക്ക് കോപ്പിട്ടിട്ടുള്ളത്. ബുദ്ധിയാകുന്ന നിക്ഷേപദ്രവ്യം മുൻപ് സമ്പാദിച്ചു വെച്ചുള്ള കർമ്മവാസനകളുടെ ആകത്തുകയാണ്. ആ നിക്ഷേപദ്രവ്യം കൊണ്ടാണ് ഈ ലോകയാത്രയ്ക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ജീവിക്കേണ്ട രീതിയിലുള്ള പ്രവൃത്തി ചെയ്യാൻ അവൻ്റെ ബുദ്ധി എങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഉള്ളിലിരുന്നിട്ട്? അപ്പൊ അതിന് ഇവന് ജീവിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെ ആ പ്രകൃതി ഇതിലെ സൂക്ഷ്മ രൂപത്തിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ചെയ്യേണ്ട, അങ്ങനെ ചെയ്യാതെ തന്നെ അയാൾ തന്നെ ജീവിച്ചു പോവും. പക്ഷെ വാസനകൾ, ആ പാപവാസനകൾ അതിന് സമ്മതിക്കാതെ വരികയാണ്. അതിനും ഈശ്വരൻ്റെ ഈശ്വരാനുകൂലം വേണം ആ മാർഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലാതെ കഴിയില്ല. ഞാൻ കുറച്ചു കാലം ഭക്തനായിട്ട് ജീവിക്കാൻ, ഇനി ആധ്യാത്മിക മാർഗത്തിലേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് പുറപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവത് അനുഗ്രഹമില്ലാതെ സാധിക്കില്ല. ഭക്തിയാണ് മുക്തിക്കുള്ള താക്കോല്. ഭക്തി ഈശ്വരൻ്റെ പാദങ്ങളിൽ പൂർണ്ണ സമർപ്പണം ചെയ്തല്ലാണ്ട് അതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല ഒരാൾക്കും. അതാണ് ഭരത മഹർഷിക്ക് പറ്റിയത്. ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. നിറഞ്ഞു നിൽക്കുന്ന ഭണ്ഡാരങ്ങള്, തടയപ്പെടാത്ത ആജ്ഞാശക്തി, എന്തെല്ലാം അദ്ദേഹത്തിന് സ്വാധീനമല്ലാത്തത് എന്താ ഉള്ളത് ലോകത്തിലെ ചക്രവർത്തി മഹാരാജാക്കന്മാര്? പക്ഷേ ശാന്തി അതുകൊണ്ടൊന്നും കിട്ടില്ല. ചെങ്കോല് ദൂരത്തിട്ട് യോഗദണ്ഡെടുക്കുന്നു, പൊൻകിരീടത്തെ ജടാചൂടമായി മാറ്റിയിടുന്നു. എന്തിനു വേണ്ടിയിട്ടാ? മനഃശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയോ? കിട്ടിയില്ല. അവസാനം ഒരു മാൻകുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് എടുത്തു ചാടി ആ മാൻകുഞ്ഞിനെ കൊണ്ടുവന്ന്, ആ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല, ആ മാൻകുഞ്ഞുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കാരണം അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന്റെ ജപാദികളൊക്കെ മുടങ്ങി. അതിനൊക്കെ തടസ്സം വന്നു. എന്താണ്? കർമ്മവാസനകൾ അവിടെ തടസ്സമായിട്ട് നിന്നു. അപ്പൊ ഈശ്വരാനുഗ്രഹം തന്നെ വേണം അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിലും. അതിന് നേരത്തെ തുടങ്ങിയ സ്റ്റാർട്ട് ഏർലി, ഡ്രൈവ് സ്ലോലി, അങ്ങനെയാവുമ്പോൾ റീച്ച് സാറ്റ്ലി, അവിടെ വളരെ സുരക്ഷിതമായിട്ട് എത്തിച്ചേരുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു വണ്ടി മേടിച്ചു, നമ്മൾ കാശ് കൊടുത്തിട്ടാണ് മേടിച്ചുള്ളത് വണ്ടി, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പെട്രോൾ അടിച്ചിട്ടുള്ളത്, റോട്ടിലിറക്കിയിട്ട് നമ്മളുടെ ഇഷ്ടപ്രകാരം ട്രാഫിക് നിയമങ്ങളൊന്നും അനുസരിക്കാതെ നമ്മളുടെ ഇഷ്ടപ്രകാരമൊക്കെയാണ് തോന്നിയ മാതിരിയൊക്കെയാണ് വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ സുരക്ഷിതമായിട്ട് എത്തിച്ചേരില്ല. ഇത് ഈ കർമ്മവാസനകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പ്രാരാബ്ധം, സഞ്ചിതം, ആഗാമി എന്നൊക്കെ പറയുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളൊക്കെ അങ്ങനെ വിഭാണ്ഡകനാവണം. വിഭാണ്ഡക മഹർഷി എന്നൊക്കെ കേട്ടില്ലേ? സഞ്ചിതമാകുന്ന ഭാണ്ഡത്തിൽ നിന്നും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മളിവിടെ നിത്യജീവിതം കഴിച്ചു പോരുന്നത്. സഞ്ചിതമാകുന്ന പാപ ഭാണ്ഡം ആ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ കിടക്കുക. അതിൽ നിന്ന് ഒരു ചെറിയ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ഈ ജീവിതമായിട്ട് വന്നുള്ളത്. അപ്പൊ ആ സഞ്ചിത കർമ്മങ്ങളാകെ തന്നെ ആ ഭക്തിയിൽ ചാമ്പലായി തീരണം. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മാസാത് കുരുതേതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജ്ഞാനം, ഈശ്വര ഭക്തി ഉണ്ടായി തീർന്നാലുണ്ടല്ലോ ആ പാപകർമ്മങ്ങളൊക്കെ ആ അഗ്നിപ്രകാരം വിറകനെ ചാമ്പലാക്കുന്നു, അതുപോലെ ചാമ്പലാക്കി തീർക്കുന്ന പറയാം. അപ്പൊ അതായി തീരണമെങ്കിൽ എന്ത് വേണം? നേരത്തെ സ്റ്റാർട്ട് ഏർലി, നേരത്തെ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കണം. അറിഞ്ഞും അറിയാതെ ഒക്കെ ആവാം. എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. നമുക്ക് പനിയോ ജലദോഷമൊക്കെ വരുമ്പോൾ പാരസെറ്റമോളൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? അതിൻ്റെ അടങ്ങിയിട്ടുള്ള ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് വായിച്ചു നോക്കിയിട്ടാണോ നമ്മൾ കഴിക്കാറുള്ളത്? അല്ല, അത് കഴിക്കുന്നു, ജലദോഷമാണ്. അങ്ങനെ അറിയുന്ന ആളുകൾക്ക് കൂടുതൽ ഇത് ചെയ്യുക, ഇന്നതൊക്കെയാണ് അതിലുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ കഴിയും. അറിയാത്ത ആളുകളും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് ഉണ്ടായിത്തീരും. അങ്ങനെ അറിവുണ്ടായിത്തീരും കുറെ കഴിയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ്. ഒക്കെ അറിഞ്ഞു കഴിഞ്ഞ ശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ക്ഷേത്ര ദർശനത്തിലേക്കൊക്കെ അടക്കുകയാണെങ്കിൽ വളരെ ഒരുപാട് നമുക്ക് ഭൗതികവും ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നമുക്ക് അറിഞ്ഞും അറിയാതെയും നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള അതൊക്കെ ചെയ്തുകൊണ്ട് നേരത്തെ ആ ഇതിനു വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പം അസ്തേയം ചെയ്യാതിരിക്കുക, അതിനെ അസ്തേയം എന്ന് പറയും. ബ്രഹ്മചര്യം, പിന്നീട് നാലാമത്തത് ബ്രഹ്മത്തിൽ ചരിക്കുക എന്ന അവസ്ഥ, ബ്രഹ്മചര്യം. സദാ ഈശ്വര വിചാര തൽപരനായിരിക്കുക, അതാണ് ബ്രഹ്മം. അതിൽ ചരിക്കുക, ഈശ്വര വിചാര തൽപരനായിട്ട് ഈശ്വരാനുസന്ധാനം എന്നൊക്കെ പറയും. അതൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുക. പരിഗ്രഹം ചെയ്യാതിരിക്കുക, അപരിഗ്രഹം. ഡൊണേഷൻ ഒന്നും തന്നാ വാങ്ങണ്ട എന്നാ പറയണത് ഭക്തന്മാരായിട്ടുള്ള ആളുകൾ. ജ്ഞാനികളൊക്കെ ആയിട്ടുള്ള ആളുകൾ അവരുടെ ശിഷ്യന്മാർ കൊടുക്കുന്നത് മാത്രമേ വാങ്ങൂ, വേറെ ആരും കൊടുക്കുന്നത് വാങ്ങില്ല. നല്ല ജ്ഞാനികൾ ഇത് വാങ്ങാനായിട്ടിരിക്കുന്ന ആളുകളുണ്ടാവും, അവരാര് കൊടുത്താലും വാങ്ങും. പക്ഷേ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ അവരുടെ ശിഷ്യന്മാർ കൊടുക്കുന്ന ആ ദക്ഷിണ മാത്രമേ വാങ്ങുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ശിഷ്യന്മാര് ആ അന്യായമായ മാർഗത്തിൽ കൂടെ സമ്പാദിച്ചിട്ടുള്ളതൊന്നും അവർ കൊടുക്കില്ല ഗുരുവിന്. ന്യായമായ മാർഗത്തിൽ കൂടി സമ്പാദിച്ചിട്ടുള്ള അതിൽ ഒരംശമാണ് ഗുരുവിന് കൊടുക്കുള്ളൂ. അതുകൊണ്ട് ശിഷ്യന്മാർ കൊടുക്കുന്നത് വാങ്ങും, വേറെ ആരും കൊടുക്കുന്നത് വാങ്ങാറില്ല. അല്ലെങ്കിൽ അത്രയും ഉത്തമ ബോധ്യപ്പെട്ടിരിക്കണം, അപ്പോഴേ വാങ്ങുള്ളൂ. അത് പാപഭാരം നമ്മളെ ബന്ധിക്കില്ല. അങ്ങനെയാവുമ്പോൾ അതാണ് അപരിഗ്രഹം, പരിഗ്രഹിക്കാതിരിക്കുക. ദാനം വാങ്ങിക്കുകിൽ ചിത്തമാലിന്യം കയറി വന്നിടും, സ്വാതന്ത്ര്യഹീനനായിടും, ബദ്ധനും സക്തനായി വരും. അങ്ങനെയാണ്. അതുകൊണ്ട് അപരിഗ്രഹം ശീലിക്കണം. സത്യമസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. തപസ് വിശേഷം പറയാണ്, നിയമം പറയാണ്. തപസ്വാധ്യായം, സന്തോഷം, ശൗചം, ഈശ്വരപൂജ. ഈ അഞ്ചെണ്ണത്തിനെ നിയമം എന്ന് പറയും. തപസ് ചെയ്യുക എന്ന് പറയുന്നത് തപസ് പല വിധത്തിലുണ്ട്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിഹിതം ചെയ്ത് സ്വാധ്യായാഭ്യാസനം ചെയ്യുക. ഇങ്ങനെയുള്ള ആ ഗീതയിലെ അതായത് വാചികം വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ്സാണത്. മനഃപ്രസാദ സൗമ്യത്വം, മൗനമാത്മ വിനിഗ്രഹം, ഭാവസംശുദ്ധിരിത്യേത തപോ മാനസൗച്യതേ. വാക്കുകൊണ്ടും തപസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഉണ്ട്. ഈ മൂന്ന് വിധത്തിൽ ഒക്കെ പറയുന്നുണ്ട് തപസ്സുകളെ പറ്റിയിട്ട് തന്നെ. തപസ് ഈശ്വര വിചാരം ശീലിച്ച് ആ ഭക്തി മനസ്സിലങ്ങനെ നിറച്ചു കഴിഞ്ഞ് ഈശ്വര വിചാരത്തോട് ചോദിച്ചാൽ ഇതൊക്കെ ആയിത്തീർന്നു എന്നാ പറയാ. എല്ലാം ആയിത്തീരാണ്. ഈ പറയുന്ന ശാസ്ത്രങ്ങളിൽ പറയുന്ന എല്ലാം തന്നെ ഭക്തി മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അറിയാതെ എല്ലാം അനുഷ്ഠിച്ചു പോവും. അതൊക്കെ ഇതിൽ അന്തർലീനമായിരിക്കുന്നു. അതുപോലെ തന്നെ സ്വാധ്യായം ചെയ്യാം, ഈ ശാസ്ത്രങ്ങൾ പഠിക്കുക. ഗുരു എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മനനം ചെയ്യാം. തപസ്വാധ്യായ സന്തോഷം, കഴിയുന്നത്ര സന്തോഷവാനായിരിക്കുക. നമ്മളെ കാഴ്ചപ്പാടുകളാണ് നമ്മളെ വേണ്ട രീതിയിലുള്ള കാഴ്ചപ്പാടുകളില്ലാത്തതുകൊണ്ട് ആ സന്തോഷവും ദുഃഖമൊക്കെ ദുഃഖമാണെന്ന് തോന്നുന്നത്. എന്തു വന്നാലും തന്നെ ആ മനസ്സിന് ധൈര്യം ഉണ്ടാവണം, സന്തോഷത്തോടു കൂടി അതിനെ നേരിടാനുള്ള കഴിവുണ്ടാവണം, സമചിത്തതയോട് കൂടിയിട്ട്. ശൗചം ചെയ്യുക, അതുപോലെ തന്നെ ശൗചം ചെയ്യാറിഞ്ഞാൽ എന്തായിരിക്കും? വൃത്തിയാക്കുക. എന്താ വൃത്തിയാക്കേണ്ടത്? വൃത്തിയാക്കേണ്ട വസ്തു ഒന്നേ ഉള്ളൂ, നമ്മളെ അന്ധകരണം. അതിൽ അപ്പാപ്പോൾ കയറി വരുന്ന മാലിന്യങ്ങളൊക്കെ തൂത്തുവാരിക്കൊണ്ടിരിക്കണം. കാമക്രോധാദി നേരത്തെ പറഞ്ഞ ആ രാഗാദി ദോഷങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കും. അതൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അതിനെങ്ങനെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ശരിയായിട്ടുള്ള ശൗചമാവുന്നത്. അങ്ങനെയാവുമ്പോൾ ഈശ്വരപൂജയ്ക്കുള്ള ആ പ്രേരണ ബുദ്ധിയിലുണ്ടായിത്തീരും. ഈശ്വരപൂജ ഇതിനെയാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഭക്തന്മാരെ ആവശ്യം അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമാണ്. അതിനുശേഷം ആസനാദ്യേ ആസനം. ആസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിയായിട്ടുള്ള ഇരിപ്പിനെയാണോ? ഈശ്വര വിചാരത്തിന് വേണ്ട ഇരിപ്പിനെയാണ് പറയുന്നത് ആസനം. ഈശ്വരവിചാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പ്. നാമം ജപിക്കാനൊക്കെ നമ്മളിങ്ങനെ ഇരിക്കും. കുറച്ചു നേരം നാമം ജപമൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോഴേക്ക് വേറെ വിചാരങ്ങൾ ഇങ്ങനെ ഓരോന്ന് കയറി വരാൻ തുടങ്ങുകയായി. ചിലപ്പോൾ സീരിയലിൻ്റെ വിചാരം തന്നെ ഒന്നുകൂടായി. ഈ സമയത്താണല്ലോ കണാക്കിനാവ് സീരിയൽ ഉണ്ടല്ലോ, സമയമായി വേട്ടം വേഗമായിട്ട് കഴിക്കാം. മനസ്സിൽ പിന്നൊന്നുമല്ല എന്തേ ഉണ്ടായതാവോ എന്നല്ല തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി എന്നുള്ളൊരൊറ്റ വിചാരമായി മനസ്സിൽ. ഇത് പേരിന് കുറച്ചൊക്കെ കഴിച്ച് സീരിയൽ കാണാൻ പോകാനുള്ള വ്യഗ്രതയായി തീർന്നു. അതില്ലാത്തൊരവസ്ഥ വരണം. സ്ഥിരസുഖമാനസം ആസനം. അങ്ങനെയാണ് ആ ഈശ്വര വിചാരം ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ മനസ്സ് അതിലങ്ങോട്ട് ലയിച്ചു തരണം. അപ്പം ഈ ഇരിപ്പൊന്നും നമ്മൾ അറിയില്ല, ശരീരബോധമില്ലാതെ തീരും. ഇത് ഭക്തന്മാർക്കൊക്കെ അനുഭവമാണ്. ശരിയായിട്ട് ആ മനസ്സ് ഈശ്വര വിചാരത്തിലേക്ക് ആയി കഴിയുമ്പോൾ ശരീരബോധമില്ലാതെ ആയിത്തീരും. അങ്ങനെ ഈശ്വര വിചാരം ചെയ്യാൻ ഇരിക്കേണ്ട ഒരു മാനസികാവസ്ഥ വരും. അതാണ് സ്ഥിരസുഖമാനസം. സ്ഥിരവും സുഖവുമായിരിക്കുന്ന മാനസികാവസ്ഥ, അതാണ് ആസനം. അതിനെയാണ് ആസനം എന്ന് പറയുക. അല്ല വെറുതെ ഒരു ഇരിപ്പിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ആവണ പലകേനെ ഉദ്ദേശിച്ചിട്ടല്ല ആസനം എന്ന് പറയുന്നത്. ആ ആസനം ഉറച്ചു വരണം. ഇത് പുറമെ, ശരീരത്തിന് പുറമേയുള്ള 3 തടസ്സങ്ങളാണ്. ഒന്ന് ദൃശ്യാദി ദൃഗാദി ഇന്ദ്രിയങ്ങൾ, 2 ശബ്ദാദി വിഷയങ്ങൾ, 3 ശരീരം. യമം കൊണ്ടും നിയമം കൊണ്ടും ഇപ്പം ശരീരത്തിൻ്റെ ആ തടസ്സം, ശരീരമാണല്ലോ പല വിധത്തിൽ പല ചിന്തകൾ പോകുന്നത്, അതിൻ്റെ ആ തടസ്സം ആസനം കൊണ്ട് ഇല്ലാതെയായി. മനസ്സ് സ്ഥിരമായിട്ട് ആ നമ്മൾ എന്താണോ ജപത്തിൽ ജപിക്കുന്ന ആ വിഷയത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ ശരീരബോധം ഇല്ലാതെയായി. അപ്പം ആ ശരീരത്തിൻ്റെ തടസ്സം തീർന്നു. അതുപോലെ തന്നെയാണ് ദൃശ്യാദി വിഷയങ്ങൾ. നമ്മൾ കണ്ണടച്ചിരിക്കുന്നതോടുകൂടിയിട്ട് നിയമങ്ങളൊക്കെ അനുസരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളെ അതാത് സമയത്ത് തൂത്ത് കളയുന്നത് കൊണ്ട്, അന്യന് വേദനാത്മകമായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നത് കൊണ്ട് ശരീരത്തിനുള്ള പുറമെയുള്ള തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ട് ആ സുഖമായിട്ടിരുന്ന് ഈശ്വര വിചാരം ചെയ്യാനുള്ള ഒരു അവസ്ഥ വന്നു ചേരും. അല്ലയോ മാതാവേ, ഇപ്രകാരമെല്ലാം അനുഷ്ഠിച്ചാൽ എന്ന് കപിലവാസുദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അതിനുശേഷം പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ എന്നൊക്കെ പറയും. അത് ഉള്ളിലുള്ള 3 തടസ്സങ്ങളാണ്. ഇതിനൊക്കെ തട്ടി നീക്കിക്കൊണ്ട് വേണം പോകാൻ. പ്രാണായാമം എന്നൊക്കെയാ പറയുക അതിന്. പ്രാണനെ ആയാമം ചെയ്യാം. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ലളിതമായിട്ട് അത് കൂടുതൽ ഗവേഷണം നടത്തേണ്ട കാര്യമാണ്. കൂടുതൽ വളരെ വിശദമായിട്ട് പറയാൻ നല്ല അതിൽ ആ കാര്യത്തിൽ കൂടുതൽ ഗവേഷണം നടത്തിയ ആളുകൾക്കേ കഴിയുള്ളൂ. അറിയുന്നത് പോലെ പറയാൻ വേണ്ടി ശ്രമിക്കാം. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്നൊക്കെ പറയുന്ന 5 വായുക്കളുണ്ട്. 10 വായുക്കളുണ്ടെന്നാ പറയാം. അതിന് ഉപപ്രാണന്മാരെന്ന് പറയും. നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നൊക്കെ പറയും ഉപപ്രാണന്മാരുണ്ട്. അപ്പൊ 5 പ്രാണന്മാരിലും ഈ ഉപപ്രാണന്മാർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പഞ്ചപ്രാണന്മാരാണ് എന്നാണ് സാധാരണ പറയാറുള്ളത്. അതിൽ പ്രാണന്റെയും അപാനന്റെയും ഗതിയെ നിരോധിക്കലാണ് വാസ്തവത്തില് ഈ പ്രാണായാമം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് മനുഷ്യന്റെ പ്രാണനും മനസ്സും വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് പരസ്പരം യോജിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുക, മനസ്സും പ്രാണനും. മനസ്സിലെ വിചാരങ്ങളെ, മനസ്സിലൊന്നും വിചാരിക്കില്ല എന്ന് ആയിട്ട് എല്ലാ വിചാരങ്ങളെയും നമ്മളവിടെ ഒതുക്കി നിർത്തുകയാണെങ്കിൽ ആ പ്രാണന്റെ സഞ്ചാരത്തിന് തന്നെ മന്ദത സംഭവിക്കും. ഒന്നും മനസ്സിൽ വിചാരിക്കാതെ ഇരിക്കാൻ ശ്രമിച്ചു നോക്കൂ, ശ്വാസോച്ഛ്വാസത്തിന് പോലും മന്ദത സംഭവിക്കും. ഇനി ശ്വാസോച്ഛ്വാസം ചെയ്യാതെ ഇരുന്ന് നോക്കൂ. കഴിയില്ലട്ടു, ആരും ശ്രമിക്കേണ്ട, അതിനുവേണ്ടി പറയല്ല. ശ്വാസോച്ഛ്വാസം ചെയ്യാതെ ഇരുന്നാൽ മനസ്സ് ചലിക്കില്ല. കുറച്ചു നേരെങ്കിലും ശ്വാസോച്ഛ്വാസം നിർത്തിച്ചു നോക്കൂ, മനസ്സിൽ സങ്കല്പം ഉണ്ടാവില്ല. ഈ മനസ്സിലെ സങ്കല്പത്തിന് വേണ്ട വിഷയങ്ങളെ കൊടുക്കുന്നത് പ്രാണനാണ്. മനസ്സിലേക്ക് സങ്കല്പങ്ങളെ, വിഷയങ്ങളെ നിവേദിക്കുന്നത് പ്രാണനാണ്. സുഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വൻ എന്ന പേരോടുകൂടി പ്രാണങ്ങളെ നിശ്വസിക്കുന്നത് ഏതോ അതിനെയാണ് പ്രാണൻ എന്ന് പറയുക. ശ്വാസത്തെ നിശ്വസിക്കുന്നത്, പുറത്തേക്ക് വിടുന്നതിനെ പ്രാണൻ എന്ന് പറയും. വിശ്വൻ എന്നാണ് അതിൻ്റെ പേര്. ലോകത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണത്. ആ അവിടെ നിന്ന് ബാഹ്യ പ്രപഞ്ചത്തിൽ വന്ന് ആ പ്രപഞ്ചത്തിൽ നിന്നും വിഷയങ്ങളെ സ്വീകരിച്ച് നമ്മുടെ ബുധ നാഭീസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് വിശ്വസൃഷ്ടൻ എന്ന പേര് സ്വീകരിച്ച് ഈ വിഷയങ്ങളെ അപാനൻ എന്ന രൂപം പ്രാപിച്ച് വിഷയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക ചെയ്യുന്നത്. ആ അപാനനാണ് ഈ വിഷയങ്ങളെ മനസ്സിന്റെ പരിഗണനയ്ക്ക് വിട്ടുകൊടുക്കുന്ന, ബുദ്ധിയുടെ ഒക്കെ പരിഗണനയ്ക്ക്. അപ്പൊ പ്രാണ അപാനന്മാര് ശ്വാസോച്ഛ്വാസ രൂപത്തില് ഇങ്ങനെ ചലിക്കുന്നത് കൊണ്ടാണ് ഈ ഭൗതിക വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാനുള്ള ഇതായിത്തീരുന്നത്. ഇത് മനസ്സും കൂടി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിനെ സാവധാനത്തിലും മെല്ലെയും നിരോധിക്കലാണ് പ്രാണായാമം കൊണ്ട് ചെയ്യുന്നത്. അത് പൂരകം, രേചകം, കുംഭകം എന്നൊക്കെ പറയും. അത് സാധാരണ ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടിയല്ലാതെ ആരും അഭ്യസിച്ചു കൂടാത്തതാണ്. അതുകൊണ്ട് അതിൻ്റെ അഭ്യാസക്രമത്തിനെ പറ്റിയിട്ടൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. ഇത് പറഞ്ഞു വരുന്ന വെച്ചാൽ ആ വിഷയത്തിനെ പറ്റി അല്പം സംസാരിക്കാൻ ഞാൻ അത് മനസ്സിലാവില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് പ്രാണായാമം. അങ്ങനെ പ്രാണാപാനന്മാരുടെ ഗതിയെ ക്രമേണ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക അവസ്ഥയിൽ കുംഭകം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. പ്രാണനും അപാനം ശ്വാസോച്ഛ്വാസം ഇല്ലാത്തൊരു മന്ദമായിട്ടുള്ളയും പൂർണ്ണമായി നിലച്ച ഒരവസ്ഥയിലേക്ക് ആ ഉപാസകൻ ഭക്തൻ ഹഠയോഗത്തിൻ്റെ ഭാഗമാണ് വന്നു ചേരും. അങ്ങനെ ആകുമ്പോൾ മനസ്സ് തീരെ സങ്കൽ വിടില്ല, പുറത്തേക്ക് എവിടേക്കും പോവാത്ത ഒരവസ്ഥയിൽ വരും. ഹൃസ്ഥലേ മനം സ്വസ്ഥതാക്രിയ, ആ അവസരത്തിലാണ് മനസ്സ് സ്വസ്ഥതയെ പ്രാപിക്കുന്നത്. കുംഭകാവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ പ്രാണൻ ഇടാ പിങ്കള സുഷുപ്ന എന്ന് പറയുന്ന നാടികളിൽ കൂടി സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടാ പിങ്കള നാടികളിലെ സഞ്ചാരം നിർത്തി പ്രാണൻ പതുക്കെയും മെല്ലെയും സുഷുമ്ന, ആ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയും, കുണ്ടലിനി പ്രബോധം എന്നൊക്കെ പറയും, അത് ആ സുഷുമ്ന മാർഗത്തിലേക്ക് പ്രാണൻ പ്രവേശിക്കുമ്പോഴാണ്. അങ്ങനെ ആ ആധാര ചക്രങ്ങൾ തോറും നമ്മളെ ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള സാധനങ്ങളുണ്ട്, അത് തോറും ആ പ്രാണൻ അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും. ആ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കൊക്കെ ഒരു ആ ജ്ഞാനാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ജ്ഞാനം കുറേശ്ശെ ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും. മനസ്സോ നിർവികൽപ്പശ്ച ബ്രഹ്മാകാരതയാ സ്ഥിതി അസംപ്രജ്ഞാതനാമാസൗ സമാധിത്യഭിധീയതേ എന്നൊക്കെയാണ് പറയുന്നത് പാതഞ്ജല യോഗത്തില്. മനസ്സങ്ങനെ ചഞ്ചലിക്കാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും സമാധി അവസ്ഥയിലേക്കൊക്കെ വരും. അതിന് ഈ പ്രാണൻ ഇടാപിംഗള നാടികളിലെ സഞ്ചാരം നിർത്തി ആ സുഷുമ്നാ മാർഗത്തിൽ കൂടിയൊക്കെ പ്രവേശിക്കണം. ഇതൊക്കെ ഉണ്ടായിത്തീരും. ഭക്തന്മാർ നാമം ജപിച്ച് ആ ഏതെങ്കിലും ഒരു അറിവുള്ള ഒരാളുടെ അടുത്തുനിന്ന് ഏതെങ്കിലും ഒരു നാമം സ്വീകരിച്ച് നാമം ജപം കണ്ട് ശീലാക്കി വന്നാൽ ഈ പ്രാണായാമങ്ങളൊന്നും ചെയ്യേണ്ട, ഈ അവസ്ഥകളൊക്കെ വന്നു ചേരും. ഈ പ്രാണന്റെ അവസ്ഥകളൊക്കെ ജപം കൊണ്ടുണ്ടായിത്തീരും. നാലവസ്ഥകളുണ്ട് ജപത്തിന്. പര, പശ്യന്തി, മധ്യമ, വൈകരി, ഇങ്ങനെ നാലവസ്ഥകളുണ്ട് ജപത്തിന്. ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയും പരാ പ്രത്യക്ചിതി രൂപ പശ്യന്തി പരദേവത മധ്യമ വൈകരി രൂപ ഭക്തമാനസഹംസിക. ഭക്തന്മാരുടെ മനസ്സിൽ ആ ഹംസകയായിട്ട് ദേവി പരിലസിക്കുന്നതിന് പറയുന്നതാണ്. അത് ആദ്യം ഉറക്കെ ജപിക്കുക, അങ്ങനെ സാധിക്കുള്ളൂ. ആദ്യം വൈഖരിയിൽ ജപിക്കാനേ ആദ്യം കഴിയുള്ളൂ. വൈഖരിയിൽ ജപിക്കുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, കേൾക്കുന്ന ആളുകൾക്ക് ഒരു ബോധനം വരും. പക്ഷേ ഈ വൈഖരിയിൽ ജപിക്കുന്നതിനേക്കാൾ എത്രയോ 1000 മടങ്ങ് ശക്തിയുണ്ട് ചുണ്ടനക്കൊണ്ട് ജപിക്കുമ്പോൾ എന്ന് പറയും. ചുണ്ടനക്കൊണ്ട് ജപിക്കുന്നതിലും 1000 മടങ്ങ് ശക്തി ഉള്ളതാണ് മനസ്സുകൊണ്ടുള്ള ജപം. അതവിടെ നിന്നും ആ ജീവവായുവിൽ ലയിച്ചു ചേരും പരാ എന്ന അവസ്ഥയിലേക്ക്. അത് അത്യുത്തമവും ശ്രേഷ്ഠവുമാണ്. ആജ്യധാരയാ സ്രോതസാ സമം സരള ചിന്തനം വിരളതപ്പരം എന്നൊക്കെ പറയും. വളരെ ഉത്തമസ്തവാദ ഉച്ചമന്ദത ചിത്തജഞ്ചപ ധ്യാനമുത്തമെന്ന്, വളരെ ചിത്തം കൊണ്ട് മനസ്സുകൊണ്ടുള്ള ജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളും അതിനുപരിയായിട്ടുള്ള പല ഗുണങ്ങളും ഉണ്ടായിത്തരും. ജ്ഞാനാവസ്ഥയിലേക്ക് വരും. അരിപ്പത്തന്നെ ശ്രമിച്ചോളൂ. നാമം പലതും പറഞ്ഞു പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പണ്ട് 2 വല്യമ്മമാരെ കാശിക്ക് പോകാൻ പുറപ്പെട്ടു എന്നാ പറയും. അങ്ങനെ മാളുകുട്ടിയമ്മയും പാറുകുട്ടിയമ്മയും കൂടി കാശിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. മാളുകുട്ടിയമ്മയുടെ വീട്ടിൻ്റെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരണം പാറുകുട്ടിയമ്മയുടെ വീട്ടിൻ്റെ അടുത്തേക്ക്. ഞാനവിടെ ആ ജംഗ്ഷനിൽ ഇടവഴിയിൽ കാത്തു നിൽക്കാം, താനങ്ങോട്ട് വന്നോളൂ. പിറ്റേ ദിവസം കാലത്ത് 2 പേരും കൂടി പറഞ്ഞ സ്ഥലത്ത് വന്നു. അവർ കാശിക്ക് യാത്ര പുറപ്പെട്ടു. ഓരോരോ നാട്ടുവർത്താനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ കാശിയിലെത്തിയത് അറിഞ്ഞില്ല, യാത്രാക്ലേശം ഒന്നും അറിഞ്ഞില്ല. ഓരോരോ വർത്തമാനങ്ങൾ അങ്ങനെ പറഞ്ഞ് 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 കാശി ചെന്നു. കാശിയിലെ ആ തൊഴിലും ദർശനവും എല്ലാം കഴിച്ചു അവർ തിരിച്ച് യാത്ര പുറപ്പെട്ടു. ഇങ്ങോട്ട് പോരുമ്പോഴും അതുപോലെ തന്നെയാ, യാത്രാക്ലേശം ഒന്നും അറിഞ്ഞില്ല, വർത്തമാനം പറഞ്ഞ് 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 അങ്ങനെ പോന്നു. പിരിയേണ്ട പോകുമ്പോൾ യോജിച്ച സ്ഥലത്തെത്തി, പിരിയേണ്ട ജംഗ്ഷനിലെത്തിയ പറഞ്ഞു ബാക്കി നമുക്ക് നാളെ പറയട്ടോ എന്നാ. ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. ഇങ്ങനെ കാര്യങ്ങൾ ധാരാളം ഉണ്ടാവും മനുഷ്യന്. അതൊന്നുമല്ല മുഖ്യമായിട്ടുള്ളത്. പലതും പറഞ്ഞ് വെറുതെ സമയം കളയുന്ന സമയത്ത് ഈശ്വരനാമം ജപിക്കാൻ വേണ്ടി ശീലിച്ചോളൂ. അപ്പോഴേ നമ്മളെ മനസ്സ് സംസ്കാരം പ്രാപിച്ചു വരുള്ളൂ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് പ്രാണായാമം, പ്രത്യാഹാരം, എന്തെല്ലാം കാണുന്നുവോ അത് എല്ലാം തന്നെ ഈശ്വരനാണ് എന്നുള്ള ആ ഭാവന. മമ ഗുണഗണലീലാകർണനേ കീർത്തനാദ്യമൈ സുരസരിതോകപ്രക്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരീതിത്വം ദേവഹൂത്യന്യഗാദി. എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം തന്നെ തത്തദാത്മീതി ഭാവയേത്, അതെല്ലാം തന്നെ ആത്മാവാണെന്ന് വിചാരിക്കണം. എന്തെല്ലാം കേൾക്കുന്നുവോ അതൊക്കെ ആത്മാവാണെന്ന് വിചാരിക്കണം. എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ആത്മാകാരമായിട്ടാണെന്ന് വിചാരിക്കണം. യാതൊന്ന് കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. അങ്ങനെ ഉള്ള ആ ഒരു അതാണ് ഈ എന്താ പറയുക, മൃത്യുവിനെ തരണം ചെയ്യാനുള്ള ആ മൃത്യുവിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് അതാണ്. മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. എന്താണ് കാരണം? ഈ പ്രാരബ്ധ ശരീരം മരിക്കാതിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇത് നശ്യവും. കാരണം ഇത് പഞ്ചഭൂതാത്മകമാണ്, പൂർവകർമ്മവാസനകളെ കൊണ്ടുണ്ടായി തീർന്നിട്ടുള്ളതാണ്. ഇത് നശിച്ചുപോവും. പിന്നെ എന്താ ഈ മൃത്യു എന്ന് രക്ഷിക്കുന്നു പറയാൻ കാരണം? പിന്നീട് ജനിക്കാത്ത അവസരം ഉണ്ടായിത്തീരും. ജനിച്ചെങ്കിലല്ലേ പിന്നെ മരണത്തിന് അവകാശമുള്ളൂ. അതുകൊണ്ട് ജനനമില്ലാത്ത അവസ്ഥയിലേക്ക്, മോക്ഷപഥത്തിലേക്ക് നമ്മളെ നയിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അതിന് ആ പരമമായിരിക്കുന്ന ഭക്തി തന്നെ സദാ എപ്പോഴും, ഏത് നേരത്തും, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും ആ എന്നിലുള്ള ഭക്തി. അങ്ങനെയൊന്നും മനസ്സുകൊണ്ട് ശീലിച്ചു നോക്കൂ. ഉറക്കെ ജപിക്കണമെന്നില്ല, എപ്പോഴും നാമം ജപം ഇങ്ങനെ ശീലിച്ചു കൊണ്ടിരിക്കുക. എപ്പോഴും മനുഷ്യന് നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെ ആവാം. അത് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. കുറച്ച് ദിവസം ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ, പിന്നെ അത് സ്വാഭാവികമായി തീരും. അപ്പൊ നമ്മൾ അറിയാതെ ഉറക്കത്തിൽ കൂടി ജപിച്ചു പോവും. അനുഭവം കൊണ്ടാണ് പറയുന്നത്. ശരിക്കും ആരും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ടതില്ല. കാരണം ഭക്തി ഒരാളെ ബോധ്യപ്പെടുത്താനല്ല, അത് ശരീരബാഹ്യത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട്, അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. കുറി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഓർമ്മ എന്നാണ് അർത്ഥം. ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഓർമ്മ, കുറി, അതാണ് ജ്ഞാനം എന്നാണ് അർത്ഥം. ആ ഓർമ്മ ഉണ്ടായിരിക്കുക, ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഓർമ്മ ഉണ്ടായിരിക്കുക. ആ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടായി കുറി ഓടുന്നത്. അതും പ്രത്യേക സ്ഥലങ്ങളിലാണ് ഓർമ്മ എന്നാണ്. അപ്പം ആ മനസ്സിലെ ഈശ്വരഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആന്തരികാർത്ഥം. അപ്പം അത് ശരീരബാഹ്യത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് മറ്റൊരാളെ ബോധ്യപ്പെടുത്താവുന്നതല്ല. അത് ഉള്ളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നാമജപം മനസ്സുകൊണ്ട് ശീലിച്ചു നോക്കുക. ഭക്തന്മാർക്ക് എന്താ ആനന്ദമാവുന്നറിയോ? ഉറക്കത്തിലും കൂടി അറിയാതെ എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഉണർന്ന് നോക്കുമ്പോൾ നാമം ജീവിച്ചുകൊണ്ടാവും കിടക്കുന്നത്. ശീലിച്ചു നോക്കൂ, യാതൊരു കളവും അല്ലാത്ത വസ്തുത, ഉള്ള കാര്യമാണ് പറയുന്നത്. ഉറക്ക ജപിക്കണ്ട, കാരണം പല വിഷമങ്ങളും ഉണ്ട്. കേൾക്കുന്ന ആളുകൾക്ക് അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ കുട്ടിക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പം എന്തെങ്ങനെയായാവോ, ദേശെന്തോ തകരാറ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ടെന്ന് ആളുകൾ പറയും. കാരണം അവർക്ക് ആ കേൾക്കുന്ന ആളുകളുടെ സംസ്കാരക്കുറവാണത്. അപ്പം അതുകൊണ്ട് പതുക്കെ ശീലിച്ചാൽ മതി നാമജോ അങ്ങനെ മനസ്സിൽ. ഇനി ഇതൊന്നുമില്ലെങ്കിലും കുറച്ച് സമയം എങ്കിലും ഈശ്വര വിചാരത്തിന് വേണ്ടിയിട്ട് വീട്ടിലെ ആ കുട്ടികളും മക്കളും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് അതിന് സമൂഹത്തിലെ ഒരു കുടുംബം നേരെ നടത്തി കൊണ്ടുപോവാൻ ഏറ്റവും അതിന് ഉത്തമ മാതൃകയായിട്ട് പ്രവർത്തിക്കേണ്ട സ്ത്രീകളാണ്. വീടിന്റെ വിളക്കാണ് സ്ത്രീകളെ. ഒരു പുരുഷൻ ചീത്തയായാൽ ആ വ്യക്തിയെ കേടുവരുള്ളൂ, ഒരു സ്ത്രീ കേടുവന്നാൽ ആ കുടുംബം കേടുവരുന്നവർ. അപ്പൊ അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. മക്കളെ സംസ്കാര സമ്പന്നരായിട്ട് വളർത്താൻ വേണ്ടി അവർക്ക് മാതൃകാപരമായിട്ട് ജീവിക്കണം. ദൃശ്യശ്രവണ മാധ്യമങ്ങളൊക്കെ അതിന് വിപരീതമായിക്കൊണ്ടാണ് കണ്ടുവരുന്നത്. ഇതൊക്കെ കണ്ടോളൂ, അനുഭവിച്ചോളൂ, അതെല്ലാം അതിനു വേണ്ടിയിട്ടുള്ളതാണ്, അത് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ച് സമയം, സന്ധ്യസമയം കുറച്ച് സമയം എല്ലാവരും കൂടി നാമം ജപിക്കാനും, അതുപോലെ തന്നെ കുട്ടികളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ആ ക്ഷേത്ര സംസ്കാരം അവരിൽ പഠിപ്പിക്കാനും ഇതൊക്കെ ശ്രമിക്കണം. അത് കഴിഞ്ഞ് ബാക്കി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, ടി വി ഒക്കെ കണ്ടോളൂ. അതൊക്കെ മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതാണ്. നല്ല കാര്യങ്ങളുണ്ട്, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളുണ്ട്, ഉൾക്കൊള്ളേണ്ടാത്ത കാര്യങ്ങളുണ്ട്. പല അപകടങ്ങളും അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്, പല ഗുണങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഇതിനുള്ള സമയം കഴിഞ്ഞിട്ട് അത് അവനവന്റെ സ്വന്തം രൂപത്തിലേക്ക്, സ്വരൂപത്തിലേക്ക് ചെല്ലാനുള്ള വഴി ആദ്യം ഒരുക്കിക്കൊണ്ടിരിക്കണം, കുറേശ്ശെ കുറേശ്ശെയായിട്ട്. അതിന് ആദ്യം തന്നെ ശ്രമിക്കണം. അതിന് ഭക്തി വളർത്തുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അഹഹ ബഹുല ഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഗൃഹസക്തോ യാതനാം മയ്യ ഭക്ത കപിലതനുരിത്വം ദേവഹൂത്യന്യഗാദി. ആ കുടുംബത്തിലെ ആകൃഷ്ടനായിട്ടുള്ള ഗൃഹസ്ഥന്മാരുടെ കാര്യം പറയുകയാണ്. കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും ഗൃഹസ്ഥനായിക്കൊണ്ട് അങ്ങനെ വീട്ടില് അതിൽ തന്നെ മാത്രം അഭിമാനിച്ചുകൊണ്ട് കഴിയുന്ന ആളുകള് അവസാനം എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ആ നരക ദുഃഖമാണ് അവർക്ക് ഉണ്ടായിത്തീരുക എന്നാ പറയുന്നത്. അപ്പൊ അത് മാത്രം പോരാ, കുടുംബം നോക്കണം. അത് കർത്തവ്യമാണ്. അത് ന്യായമായ മാർഗത്തിൽ കൂടി സമ്പാദിച്ച് ന്യായമായ രീതിയിൽ മാതൃകാപരമായിട്ട് നമ്മൾ കുടുംബം നോക്കുകയും വളർത്തുകയൊക്കെ വേണം. പക്ഷെ അതിലെല്ലാം തന്നെ നടനാൽ രംഗത്തെന്ന പോലെ ആയിരിക്കണം. മനസ്സിൽ വിചാരം ഒന്ന് വേറെ ആവണം. ഞാനിവിടെ വന്നത് ഇതൊക്കെ വെറും ഈ ജീവിതത്തിന്റെ ഭാഗമാണ്, എൻ്റെ ലക്ഷ്യം അതല്ല എന്ന ബോധം ഉള്ളിലുണ്ടാവണം. ആ ഈശ്വരബോധം, അർപ്പണബോധത്തോട് കൂടിയിട്ട് കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ പല വിധത്തിലുണ്ട്. പാപകർമ്മങ്ങളല്ല, പുണ്യകർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. അപ്പോഴേ നമ്മളത് ബന്ധത്തിന് കാരണമായി തീരില്ല. അതായത് മനുഷ്യന്റെ ജീവിതം തന്നെ അത്ര വളരെ നിസ്സാരമായിട്ടുള്ള ആ ഗർഭാവസ്ഥയിൽ വെച്ചിട്ട് യുവതി ജടറകിന്നോ ജാതബോധോപ്യകാണ്ടേ പ്രസവകളിതബോധപീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപത മുഖ്യത്യേവതാരുണ്യകാലേ കപിലതനുരിതീത്വം ദേവഹൂത്യന്യഗാദീം. ആ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അതിനൊക്കെ ഉപനിഷത്തുകളൊക്കെ പറയുന്നുണ്ട്. ഗർഭോപനിഷത്ത് തന്നെ ഉണ്ട്. അവസാനം ആ പ്രസവത്തിന് കുറച്ച് മുമ്പായിട്ട് 9-ാം മാസമൊക്കെ ആയി കഴിഞ്ഞാൽ, 7 മാസമൊക്കെ കഴിഞ്ഞ് 9-ാം മാസമൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ആവും കഴിയുന്ന സമയത്ത് ആ ശിശുവിനെ, ഗർഭസ്ഥ ശിശുവിന് ഓർമ്മ ഉണ്ടാവും അത്രേ, ഞാൻ എത്ര ഈ ഗർഭപാത്രത്തിലായി ഇതുപോലെ കിടക്കുന്നു. ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന അവസ്ഥ രാമായണത്തിലെ സമ്പാദ്യവാക്യത്തിലൊക്കെ വളരെ വിശേഷിച്ച് പറയുന്നുണ്ട്. ആ ക്ലേശം, ഗർഭക്ലേശം, ശരിക്കും പുന്നാമമാകുന്ന നരകമാണ് ഗർഭപാത്രം എന്നാ പറയും. ഇവിടെ ആ മാതാവ് കഴിക്കുന്ന ഇതൊക്കെ പ്രഹ്ലാദത്തിൻ്റെ ഭാഗത്തില് വളരെ ഭാഗവതത്തിൽ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. ആ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകള് വളരെ സാത്വിക പ്രകൃതത്തോട് കൂടിയിട്ട് വേണം ഇരിക്കാന്നാ പറയാം. അതിന്റെ ഗുണം എന്താ ഉണ്ടായത്? ഹിരണ്യകശു, വിഷ്ണു വിരോധിയായിരിക്കുന്ന ഹിരണ്യകശുവിന്റെ പത്നി കയാതു നാരായണാശ്രമത്തിലാണ് കുറച്ച് ദിവസം താമസിച്ചത്. അത് നാരദ മഹർഷിയുടെ ആശ്രമത്തില്. അതുകൊണ്ടാണ് ആ കുട്ടി ഇത്രയും ശ്രേഷ്ഠനായിട്ട് വിഷ്ണു ഭക്തനായിട്ട് വരാൻ കാരണം. ആ ആശ്രമാന്തരീക്ഷത്തിലെ ജീവിതം, വളരെ സത്വസ്ഥമായിരിക്കുന്ന ജീവിതം, സാത്വിക ആഹാരങ്ങള് അതൊക്കെ കഴിച്ച് ആ സാത്വികമായ അന്തരീക്ഷത്തിൽ വളർന്നപ്പോൾ ആ കുട്ടി ഒരു സാത്വികനായി തന്നെ ജനിച്ചു, ജന്മനാലേ സാത്വികനായി തീർന്നു. ഇത് നമുക്ക് മാതൃക പറഞ്ഞു തരികയാണ്. വളരെ നല്ലൊരു പക്വമായിരിക്കുന്ന അവസ്ഥയിൽ വേണം ഗർഭിണികൾ നടക്കാൻ. ഈശ്വര വിചാര തൽപരകളായിട്ട് സസ്യാഹാരങ്ങൾ, സാത്വികാഹാരങ്ങളൊക്കെ കഴിച്ച് ആ ക്രോധത്തിനും കാമക്രോധാദികൾക്ക് വശപ്പെടാതെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈശ്വര വിചാരത്തോട് കൂടിയിട്ട് വേണം ആ ഗർഭിണികൾ. എന്തിനാ? നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, നമ്മളെ ഭാവി തലമുറയെ നമ്മൾ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് നടക്കണം എന്നാ പറയും. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ അത് നല്ലൊരു സംസ്കാരത്തിലേക്ക് വരാൻ തുടങ്ങും. എന്നിട്ട് ആ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യുക, ഇനി ഞാൻ പാപകർമ്മങ്ങളൊന്നും ചെയ്യില്ല എന്നാ ഗർഭാവസ്ഥയിൽ ഇരുന്നിട്ട്. ഇനി ഞാൻ ജനിച്ചതൊന്നും അങ്ങോട്ട് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നാണ്. കാരണം വളരെ ഇതിൽ പറയുന്നുണ്ട്, ആ സ്തുതിഗീതത്തിലൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ആ മാതാവ് കഴിക്കുന്ന നേരത്തെ പറഞ്ഞ രാജസാഹാരങ്ങള് വളരെ എരിവുള്ളത് വിദാഹമുള്ളതായിട്ടുള്ളത് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ആഹാരങ്ങളെ കഴിച്ചതിൻ്റെയൊക്കെ രസം ഈ കുട്ടിക്ക് എത്തിച്ചേരും. മാതാവ് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണല്ലോ ആ കുട്ടിക്ക് വേണ്ടതൊക്കെ കിട്ടുന്നത്. അപ്പം ഈ വിഷമങ്ങളൊക്കെ സഹിച്ച് അവിടെ ഇരുന്നിട്ട് പറയാം, ഇനിയെങ്കിലും ഞാൻ ഈ നരകത്തിലേക്ക് കിടക്കാതെ നോക്കിക്കോളാം, അതൊന്നൊന്ന് പുറത്ത് കടന്ന് കിട്ടിയാൽ മതി എന്നൊക്കെ പ്രതിജ്ഞ ചെയ്യുന്ന പറയാം. പക്ഷെ അതിന് എല്ലാം തന്നെ തകിടം മറിഞ്ഞുകൊണ്ടാണ് ആ പ്രസവിച്ച് ഭൂമിയിൽ വീണോടുകൂടി. കാരണം കർമ്മ വാസനകൾ കാരണം കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നുള്ളത്. അപ്പം അത് ഓർമ്മ ഉണ്ടായി, അത് അനുഭവിക്കാതെ കഴിയില്ല. അതുകൊണ്ട് അത് വിസ്മരിച്ച് പോവുകയാണ്. വീണ്ടും ഇവിടെ വളർന്ന് ബാല്യം, കൗമാരം, യൗവനാവസ്ഥയെ പ്രാപിച്ചു. ആ യൗവനാവസ്ഥയോടുകൂടിയിട്ട് പലവിധ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് അങ്ങനെ വരാൻ തുടങ്ങായി. വിവാഹം, ഭാര്യ, പുത്രന്മാരെ, ജോലി, കുടുംബം, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായി അതിൽ മുഴുവായി. പിന്നീട് അങ്ങനെ പിന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ ചെയ്യായി. അതോടുകൂടി അങ്ങനെ അവസാനം ആ വാർദ്ധക്യാവസ്ഥയിലെത്തി പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. എന്ത് വിധത്തിലുള്ള ആഗ്രഹമാണോ പ്രബലമായിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് വീണ്ടും ജനനം സ്വീകരിക്കേണ്ടി വരികയാണ്. അപ്രകാരം ആ ഭാഗങ്ങളൊക്കെ മാതാവായിരിക്കുന്ന ദേവഹൂതിക്ക് കപില മഹർഷി ഉപദേശിച്ചു കൊടുത്തിട്ട് പറയാണ്, അല്ലയോ മാതാവേ, പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാദ്വോപഗാമി മയി നീതമകാമം കർമ്മ ദൂതക് പദാർത്ഥം കപിലതനുരിതീത്വം ദേവഹൂത്യന്യഗാദി. അല്ലയോ മാതാവേ, പാപകർമ്മങ്ങളെ ചെയ്താൽ നരകമാണ് ഫലം. പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും കൂടെ ചെയ്താൽ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം, ഈ വിധത്തിലുള്ള സംസാരം തന്നെയാണ് പുണ്യവും പാപം കൂടി ചെയ്തു കഴിഞ്ഞാൽ. പുണ്യകർമ്മം മാത്രം ചെയ്താലോ, പുണ്യകർമ്മങ്ങളെ ചെയ്താൽ സ്വർഗാന്തേ ജന്മവും വരും, സ്വർഗത്തിൽ പോവാം. വളരെ നല്ലതാണല്ലോ സ്വർഗത്തിൽ ആ ഇന്ദ്രപട്ടം ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് വളരെ സുഖമായിട്ട് തോന്നാം. പക്ഷെ അത് സുഖമല്ലാതാ പറയുന്നത്. കാരണം അതുകൊണ്ട് വളരെ വൈഷമ്യങ്ങളുണ്ട്. സ്വർഗത്തിൽ പോയാൽ വളരെ വൈഷമ്യങ്ങളുണ്ട് എന്നാ പറയുക. കാരണം എന്താണെന്നാണെങ്കിൽ, തേ തമ്പുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ സ്വർഗലോകത്തിലെ പുണ്യങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉത്തമാംഗം കൊള്ള വീഴും അതോ ഭുവി എന്നാ പറയുന്ന രാമായണത്തില്. തല കഴുപ്പട്ടാക്കിയിട്ട് ഇങ്ങോട്ട് വീഴും. എന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ഈ ജനനമരണ പ്രവാഹ രൂപത്തിൽ ബന്ധപ്പെട്ട് കുറെ പുണ്യകർമ്മങ്ങൾ, അനവധി ജന്മങ്ങൾ സ്വീകരിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്വർഗത്തിൽ പിന്നെയും പോവാം. പക്ഷെ പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. എന്നാൽ കർമ്മഫലേച്ഛ ഇല്ലാതെ കർമ്മങ്ങളെ ചെയ്താൽ, ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങളെ ചെയ്താലോ, ആ പരമമായിരിക്കുന്ന പദം, ശാന്തിപദം കിട്ടും, മുക്തിപദം. അതാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലാത്തതായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ കുടുംബ നിത്യം ആ കുടുംബൈക തൽപരനായിക്കൊണ്ട് ജീവിക്കുന്ന ഗൃഹസ്ഥൻ എങ്ങനെയുള്ള വഴിക്ക് കൂടി പോകുന്ന പറയണത്. ധൂമോ രാത്രിസ്തദാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം എന്നാ ഗീതയിലൊക്കെ പറയാം. ദക്ഷിണായന മാർഗം വഴിയായിട്ട് സഞ്ചരിക്കും. അത് ധൂമം, പുക, കറുത്ത പക്ഷം, ആ ഇരുണ്ട്, അതായത് അജ്ഞാന പ്രകാശകമല്ലാത്ത മാർഗം, അധോഗതി, പുനരാവർത്തി സഹിതമായിട്ടുള്ള ഗതിയെയാണ് പറയുന്നത്. ആ മരിച്ചു കഴിഞ്ഞാൽ, ജീവൻ പോയി കഴിഞ്ഞാൽ ആ ദക്ഷിണായന മാർഗത്തിൽ കൂടി സഞ്ചരിക്കും. അവിടെ നിന്ന് ചന്ദ്രലോകത്തേക്കും, ചന്ദ്രലോകത്തിൽ നിന്നും അപ്രകാരം അവിടെ അവിടുത്തെ ആ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ചന്ദ്രലോകത്തിൽ നിന്ന് മേഘത്തിലേക്കും, മേഘത്തിൽ നിന്ന് വർഷമായി പതിച്ച് ഭൂമിയിൽ വന്ന് ശാല്യാദികളായി, സസ്യാദികളായി അങ്ങനെ കുറെ കാലം നിന്ന് അതിനുശേഷം ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ഉൾപ്പെട്ട് ആ ഭക്ഷണത്തിൽ നിന്നും രസരക്ത മേധസ്സുകൾ ഉണ്ടായി. എന്നിട്ട് കർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങളുമായി കൂടിച്ചേർന്ന് ആ താൻ ജനിക്കാൻ തക്ക യോഗ്യമായിരിക്കുന്ന പുരുഷന്റെ ആ ധാതുവായി, ശുക്ലധാതുവായി പരിണമിച്ച് തനിക്ക് മാതാവാകാൻ യോഗ്യയായിരിക്കുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ശുക്ലശോണിത രൂപത്തിൽ പ്രവേശിച്ച് അവിടെ നിന്നും വീണ്ടും ഇതുപോലെ തന്നെ ആ രൂപാന്തരം പ്രാപിച്ച് അങ്ങനെ ജനന മരണം ആവർത്തിക്കേണ്ടി വരികയാണ്. അപ്രകാരമല്ലാതെ ഈശ്വരാർപ്പണമായിട്ടാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ അഗ്നിർജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോചനാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ അഗ്നി, ജ്യോതിസ്, അഹസ്, പകൽ അഭിമാന ദേവത, അതായത് ജ്ഞാനദേവത. മറ്റേത് രാത്രിയാണ്, ഇത് പകൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനദേവത. ആ ഉത്തരായണമായിരിക്കുന്ന ഗതിക്ക് മോക്ഷഗതിയിലൂടെ സഞ്ചരിച്ച് പുനരാവർത്തി രഹിതമായിരിക്കുന്ന ആ അവസ്ഥയെ പ്രാപിക്കാം എന്ന് കപിലവാസുദേവൻ മാതാവായിരിക്കുന്ന ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അല്ലയോ മാതാവേ, ഇപ്രകാരമെല്ലാം ഉപദേശിച്ചു കൊടുത്ത് മാതാവിന് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം ശിഷ്യന്മാരോട് കൂടിയിട്ട് അവിടെ നിന്നും ആ തപസ്സിനായി പുറപ്പെട്ടു. വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ട് എന്നാ പറയുന്നത്. ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനു കൃതനുതിമനുഗ്രഹ്യത്തങ്കതോ യോഗി സംഗൈ വിപുലമതിരദാസൗ ഭക്തിയോഗേ നമുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇപ്പോഴും ആ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് അദ്ദേഹം ഉണ്ടെന്നാ പറയണത്. എന്നിട്ട് പറയാ, അല്ല ഭട്ടപാതിര പറയാണ്, അല്ലയോ ഭഗവാനെ, എന്തിനാ ഞാൻ ഇത്രയെല്ലാം വിശദീകരിച്ച്, അല്ലെങ്കിൽ എന്തിനാ ഇത്രയൊക്കെ പറയുന്നത്? പരമകിമു ബഹൂക്ത, എന്തിനാ ഞാൻ ഇത്രയൊക്കെ അധികം പറയുന്നത്? അങ്ങയുടെ ആ പാദകമലത്തിലുള്ള ആ ഭക്തി ഉണ്ടല്ലോ, അതൊന്നു മാത്രം മതി. സർവ വിഷമങ്ങളെയും താപത്രയങ്ങളെയും നീക്കി രക്ഷിക്കാന്, സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളെയും തരാൻ അങ്ങയുടെ ആ പാദകമലത്തിലുള്ള ഭക്തി മാത്രം മതി. അതുകൊണ്ട് ആ ഭക്തി വളർത്തുകയാണ് വേണ്ടത്. അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പ, എനിക്ക് ആ ഭക്തി ഉണ്ടാക്കി തരണേ. എൻ്റെ ഈ സംസാര രോഗങ്ങളെ, അതാണ് ഏറ്റവും പ്രധാനം. പാദരോഗത്തെ മാറ്റി തരണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംസാര രോഗമാണ് ഏറ്റവും വലിയ രോഗം. അത് ഇല്ലാതെയാക്കി തരണേന്നാണ് കവി പ്രാർത്ഥിക്കുന്നത്. പരമകിമുഭൂത്താത്പദാംഭോജഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്ധിതൂയാമയാന്മേ ഗുരുഭവനപുരേശ തയുബാദ്വത്സഭക്തിം എന്ന് പറഞ്ഞ് ആ 10 പ്രസവിച്ചിരിക്കുന്ന മാതാവിനു കൂടി നമ്മുടെ ഭാരതഭൂമിയിലെ ആത്മജ്ഞാനോപദേശം ശ്രവിച്ച് അത് അനുഷ്ഠിച്ച് മുക്തി പാലിക്കാൻ യാതൊരു പ്രയാസവുമില്ല. എങ്ങനെയാണോ സാധാരണ ആയിട്ടുള്ള ആളുകൾക്ക് വല്ല പ്രയാസവും ഉണ്ടാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ ഈ പ്രൗഢ ഗംഭീരമായിരിക്കുന്ന ഈ സ്റ്റേജിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രഭാഷണം എന്ന് പറയാൻ വയ്യ, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കുറച്ച് സമയം പറയാൻ അവസരം ഒരുക്കി തന്ന ഈ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭക്തജന സമിതിക്കും അതുപോലെ തന്നെ മേലിലും ഇത്തരം മഹത്കാര്യ കർമ്മങ്ങളിൽ വ്യാപൃതരാവാൻ ഏക മനസ്സോട് കൂടിയിട്ട് അവർക്ക് ഇനിയും സാധിക്കുമാറാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഇവിടെ സമാപിപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്വൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.